എൻ്റെ പേര് മധുസൂദന് കടാമുള. മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകത്ത് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നത് ഏത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാണ് അറിയേണ്ട. അന്നും പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നില്ലേ? ഓരോ നബിക്ക് ശേഷവും അങ്ങനെ ഭേദഗതികൾ വരുത്തി അവസാനം അന്തിമ രൂപത്തിലെത്തിയതല്ലേ മുഹമ്മദ് നബിയുടെ കാലത്ത് ഈ പരിശുദ്ധ ഖുർആൻ? പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെ നബിവചനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ അത് നബിയുടെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വമൻ യബ്തഗീ ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിറീൻ. സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിനെ അറിയുക എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാമിൽ വിഷയാവതരണം അവസാനിച്ചിരിക്കുകയാണ്. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നും സമാധാനം എന്നുമാണ് അർത്ഥം എന്നും പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച ആദർശത്തിൻ്റെ പേരാണത് എന്നും അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നും ആ ആദർശം ഇന്ന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് നിലനിൽക്കുന്നത് എന്നും അത് സമാധാനമാണ്, ഭീകരതയും കലാപങ്ങളുമല്ല പഠിപ്പിക്കുന്നത് എന്നും ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ രക്ഷയും മോക്ഷവുമാണ് അത് ലക്ഷ്യമാക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളാണ് സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വിഷയകമായ തുറന്ന സംവാദമാണ്. നിങ്ങളുടെ സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുക. ബഹുമാന്യ സുഹൃത്ത് മധുസൂദനൻ, ഇവിടെ വളരെ പ്രസക്തമായ കുറേ ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു ചോദ്യമല്ല, സത്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ. അതിലൊന്നാമതായി, ഇസ്ലാം മുഹമ്മദ് നബിക്ക് മുൻപുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചതല്ലേ? അത് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുഹമ്മദ് നബിയിലൂടെ പൂർത്തിയാക്കപ്പെട്ടതല്ലേ? തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹം. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാം എന്നതൊരു അറബി പദമാണ്. അറബി പദം എന്ന് പറയുമ്പോൾ അതിന് ആ പദം എന്നുള്ള നിലക്ക് ഭാഷയുടെ പ്രദേശത്തിൻ്റെ എല്ലാം പരിമിതികളുണ്ട്. എന്നാൽ ഇസ്ലാം ഒരാദർശത്തെ കുറിക്കുന്നു. ആ ആദർശം ഈ പദത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ്. ആദർശം എന്താണ്? സമർപ്പണത്തിൻ്റെ ആദർശം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. സർവേശ്വരനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് ഇസ്ലാമിക ആദർശം. ഈ ആദർശം പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആദർശം അഥവാ സർവശക്തനായ തമ്പുരാനെ ജീവിതത്തെ സമർപ്പിക്കണം എന്ന് ആദർശം, ആ ആദർശം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. അത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. നമുക്ക് ഭാരതീയ ദർശനമെടുത്ത് പരിശോധിച്ചാൽ ഭാരതത്തിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ
അവരെ ഋഷിമാർന്നോ മഹർഷിമാർന്നോ എന്ത് തന്നെ വിളിക്കട്ടെ, അവർ പഠിപ്പിച്ച ആശയം എന്താണ്? വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം ഏറ്റവും അടിസ്ഥാന ധാരയായി വർത്തിക്കുന്ന ആദർശം എന്താണ്? നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ കുറിച്ച് വേദങ്ങൾ ഹിരണ്യഗർഭനെന്ന്, പ്രജാപതിയെന്ന്, വിശ്വകർമാവ് എന്ന് എല്ലാം വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപനിഷത്തുക്കൾ ആ സൃഷ്ടികർത്താവായ തമ്പുരാനെ കുറിച്ച് പരബ്രഹ്മമെന്നും പരമാത്മാവ് എന്നും വിളിച്ചിട്ടുണ്ട്. ഈ പരമാത്മാവിന് ജീവിതത്തെ സമർപ്പിക്കണം, ഈ പരബ്രഹ്മത്തിന് ജീവിതത്തെ സമർപ്പിക്കണം. ന തത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ വാസാ സർവമിതം വിഭാതി. മുണ്ടകോപനിഷത്തിലും കഠോപനിഷത്തിലും ശേതശതരോപനിഷത്തിലുമെല്ലാം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് പറയുന്നത്. സൂര്യൻ എന്തിനെ അനുസരിച്ചുകൊണ്ടാണോ പ്രഭ പുറപ്പെടുവിക്കുന്നത്, ചന്ദ്രൻ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ ഭയപ്പെട്ടുകൊണ്ടാണോ, ഈ വിദ്യുത്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരുടെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണോ, ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിനെ തിണങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരുടെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണോ, അവനെ അറിയണം. എല്ലാം സമർപ്പിതമായിട്ടുള്ള അവന് സമർപ്പിക്കണം മനുഷ്യൻ. ശതശതരോപനിഷത്തിൽ ശ്രദ്ധേയമായൊരു വചനമുണ്ട്, തമീശ്വരാണ് പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിം പതീനാം പരമം പരസ്താത് വിധാമദേവം ഭുവനേശമീഠൻ. ഈശ്വരന്മാരുടെ മുഴുവനും ഈശ്വരനായ പരമേശ്വരൻ, ദേവകളുടെ മുഴുവനും ദേവനായ പരമദേവൻ, പതികളുടെ മുഴുവനും പതിയായിട്ടുള്ളവൻ, അവനെ അറിയണം, അവനെ സമർപ്പിക്കണം. ഇവിടെയെല്ലാം നമ്മൾ കാണുക, സർവേശ്വരനായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള കൽപ്പനയാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇസ്ലാം. സർവേശ്വരനായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാം. ക്രിസ്തുവിനോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അദ്ദേഹം നൽകുന്ന മറുപടി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ കാണാം. നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. നാം ഇസ്രായേലേക്കാൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ ശക്തിയോടുകൂടെയും സ്നേഹിക്കണം. എല്ലാം സമ്പൂർണമായ സമർപ്പണം, സ്നേഹം, ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന അറബി പദം തീർച്ചയായും മുൻപ് ഗ്രന്ഥങ്ങൾ ഈ രൂപത്തിൽ ഉപലബ്ധമല്ല. ഇത് നമ്മളെ ഈ ഇന്ന് പറയുന്ന രൂപത്തിലുള്ള ഗ്രന്ഥ സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് പിൽക്കാലഘട്ടത്തിലാണ്. അറബി പദം ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിലായിരിക്കാം ഇന്ന് ഉപലബ്ധമാകുന്ന രൂപത്തിൽ ആദ്യമായി പ്രയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ആദർശം, സമർപ്പണത്തിന്റെ ആദർശം എല്ലാ കാലഘട്ടങ്ങളിലും നിലനിന്ന് പോന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അഥവാ ഈ സമർപ്പണത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുള്ളത്. ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആദർശമായിക്കൊണ്ടാണ് ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇനി നമസ്കാരത്തിന്റെ സമയമാണ്. ഇൻഷാല്ലാ ബഹുമാന്യ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കുവാനുണ്ട്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരല്പസമയം നമസ്കാരത്തിന് വേണ്ടി നിർത്തിവെച്ച് ഇൻഷാൽ നമസ്കാരം കഴിഞ്ഞിട്ട് തുടരാം എന്നാഗ്രഹിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നേരത്തെ ബഹുമാന്യ സുഹൃത്ത് മധുസൂദനൻ ചോദിച്ച ചോദ്യം, ഒന്നാമതായി ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇസ്ലാം ഒരു ആദർശം എന്നുള്ള നിലക്ക്
ലോകത്തെല്ലായിടത്തേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആദർശമാണ്. അക്കാര്യത്തിൽ വേദഗ്രന്ഥങ്ങളെല്ലാം കൃത്യമായ തെളിവ് നൽകുന്നു എന്നുള്ളത്. എന്നാൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടിയാണ്. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായ സുന്നത്തും കളങ്കളങ്ങളിൽ നിന്ന് മുക്തമായ രൂപത്തിൽ നമുക്ക് ഉപലബ്ധമാണ്, ലഭിക്കുന്നതാണ്. ഇവയാണ് ഇസ്ലാമിലെ ഇന്നത്തെ പ്രമാണങ്ങൾ. ഇവിടെ നിന്നാണ് സുഹൃത്ത് മധുസൂദനന്റെ അടുത്ത ചോദ്യം ഉടലെടുക്കുന്നത്. പ്രവാചകന്മാർ, മുൻപുള്ള പ്രവാചകന്മാർക്കെല്ലാം ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും അങ്ങനെ ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് മുഹമ്മദ് നബിയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയല്ലേ ചെയ്തത് എന്നാണ് സുഹൃത്ത് ചോദിച്ചത്. ഇത് അദ്ദേഹത്തിന് എവിടെ നിന്നോ ലഭിച്ച ശരിയല്ലാത്തൊരറിവാണ്. മുൻപുള്ള പ്രവാചകന്മാർക്ക് അവരിലൂടെ അവരെ നിയോഗിക്കപ്പെട്ട സമൂഹത്തിന് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ആ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യസന്ധമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ശ്രട്ടാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കേവലം പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല മുൻപുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കേണ്ടത്, അവ സത്യസന്ധമായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മായില വഇസാഖ വയാഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസാ വന്നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇംറാൻ 84-ാമത്തെ വചനം പറയണം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവനിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മുൻപ് അബ്രഹാമിന്, ഇസ്മയേലിന്, ഇസ്ഹാക്കിന്, യാക്കോബിന്, യാക്കോബിന്റെ മക്കൾക്ക്, യേശുവിന്, മോശയ്ക്ക് എന്ന് വേണ്ട ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ ദൈവദൂതന്മാർക്കും അവതരിപ്പിക്കപ്പെട്ട അടിസ്ഥാനപരമായ ആദർശത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ തമ്മിൽ ഞങ്ങൾ യാതൊരു രൂപത്തിലുമുള്ള വ്യത്യാസങ്ങൾ കൽപ്പിക്കുന്നില്ല. അവരെല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും സട്ടാവിനാൽ അയക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സട്ടാവിൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി പറഞ്ഞയച്ച ദൈവദൂതന്മാരാണ്. അവരെ മുഴുവനും അംഗീകരിക്കുന്ന, അവർ മുഴുവനും പഠിപ്പിച്ച ആദർശമായ സമർപ്പണത്തിന്റെ ആദർശം സ്വീകരിച്ചവരാണ് ഞങ്ങൾ. നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അവരെല്ലാവരും പഠിപ്പിച്ച ആദർശം സ്വീകരിച്ചവരാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മുമ്പും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യസമ്പൂർണമായിരുന്നു. ഖുർആന്റെ വീക്ഷണം അതാണ്. എന്നാൽ അവ അവതരിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ മാത്രം നിലനിൽക്കുകയും കാലാന്തരങ്ങൾ കഴിഞ്ഞപ്പോൾ അവ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, അത് അവസാനത്തെ വേദഗ്രന്ഥവും മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതുമായതിനാൽ തന്നെ അതിന്റെ സംരക്ഷണം പൂർണ്ണമായി സ്രഷ്ടാവായ തമ്പുരാൻ ഏറ്റെടുത്തു. അത് മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് പകരം അതിന്റെ സംരക്ഷണം എന്ന ഉത്തരവാദിത്വം സ്രഷ്ടാവായ തമ്പുരാൻ തന്നെ ഏറ്റെടുത്തു. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ആ പടച്ചവന്റെ, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടവോ അതേ രൂപത്തിൽ വ്യത്യസ്തമായ യാതൊരു രൂപത്തിലുമുള്ള കൈകടത്തലുകളില്ലാതെ, എന്തെങ്കിലും എടുത്തുമാറ്റലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളത് ഖുർആന്റെ സവിശേഷത. ചുരുക്കത്തിൽ ബഹുമാന്യ സഹോദരൻ മധുസൂദനൻ മനസ്സിലാക്കിയതുപോലെ ഖുർആന് പ്രവാചകന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെടുകയും തലമുറകൾ കഴിഞ്ഞു വന്നപ്പോൾ അതിങ്ങനെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവന്ന് മുഹമ്മദ് നബിയിലൂടെ പെർഫെക്റ്റ് ആക്കുകയും ചെയ്തതല്ല. പ്രവാചകന്മാർക്കെല്ലാം സ്വതന്ത്രമായ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാരിൽ പലർക്കും ആ വേദഗ്രന്ഥങ്ങൾ സത്യസമ്പൂർണമായിരുന്നു,
ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ. പക്ഷേ അതിൽ വൈകല്യങ്ങൾ ഉണ്ടായത് മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ടാണ്. ഖുർആനിലാകട്ടെ മനുഷ്യരുടെ കൈകടത്തലുകൾ നടത്താത്ത വിധം പടച്ചവൻ സംരക്ഷിച്ചിരിക്കുന്നു. മൂന്നാമതായി മസൂദൻ എന്ന് ഉന്നയിച്ച സംശയം, ഖുർആനിൽ നബിയുടെ വചനങ്ങളില്ലേ, ഖുർആൻ അതിനെ കുറിച്ച് നബിവചനം എന്നും പറയാറുണ്ടല്ലോ എന്നാണ്. അതും അദ്ദേഹത്തിന് ലഭിച്ച ശരിയല്ലാത്ത ഒരറിവാണ്. ഖുർആൻ വേറെയാണ്, നബിവചനം വേറെയാണ്. നബിവചനം എന്ന് പറയുന്നതിന്റെ അറബി ഹദീസ് എന്ന്. നബിവചനം വേറെയാണ്, ഖുർആൻ വേറെയാണ്. ഖുർആൻ പടച്ചവന്റെ വചനമാണ്, സൃഷ്ടാവായ തമ്പുരാന്റെ വചനം. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ ഒരു സംഭാവന പോലുമില്ല പരിശുദ്ധ ഖുർആനിൽ. ഖുർആനിന്റെ ഒരു പദം പോലും നബിയിൽ നിന്നുള്ളതല്ല, ഖുർആനിന്റെ ഒരു അക്ഷരം പോലും നബിയിൽ നിന്നുള്ളതല്ല. അതെല്ലാം സൃഷ്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ്. നബിവചനം എന്ന് പറയുന്നത് ഖുർആനിന് പുറത്തുള്ള പ്രവാചകന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. ആ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം പ്രവാചകൻ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയത് തന്നെയാണ്. പക്ഷേ അത് ഖുർആനല്ല, ഖുർആനിന്റെ അക്ഷരവും ആശയവും എല്ലാം പടച്ച തമ്പുരാന്റേതാണ്. എന്നാൽ നബിവചനത്തിൻ്റെത് ആശയം ദൈവത്തിൻ്റെതും അക്ഷരം പ്രവാചകൻ്റെതുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് കിട്ടിയ അറിവിൻ്റെ ആ സൂക്ഷ്മത കുറവ് കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചാണ്, യാഥാർത്ഥ്യമല്ല അത് എന്ന് മനസ്സിലാക്കി. എൻ്റെ പേര് സുധാകരൻ, സ്കൂളിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ ചോദ്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുന്ന ഒരു ജീവിത രീതിയാണ് ഖുർആനിലൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നും സ്ത്രീകൾ വീടുകളിൽ ഇരിക്കേണ്ടവരാണ് എന്നും, അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതു സ്ഥലങ്ങളിൽ പോലും അവർക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ടവരാണ് എന്നും ഉള്ള ഒരു ചിന്താഗതി പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇവിടെ തന്നെ നോക്കുക, തൊട്ടപ്പുറത്തൊരു മറയ്ക്കുള്ളിലാണ് സ്ത്രീകൾ ഇരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് ഒരു വേർതിരിവ് സ്ത്രീകളോട് കാണിക്കുന്നത്? ഇങ്ങനെ ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴും അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ടവരാണോ സ്ത്രീകൾ, അതോ പുരുഷന്റെ കൂടെ ഒന്നിരിക്കേണ്ടവരാണോ? ഇതിനുള്ള ഒരു ഉത്തരവാണ് എനിക്ക് വേണ്ടത്. ബഹുമാന്യ സുഹൃത്ത് സുധാകരൻ, അധ്യാപകനാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. അധ്യാപകനാണല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ സംശയം പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറെ ഉയർന്നു വരാറുള്ള ഒരു പ്രശ്നമാണ്. സ്ത്രീകളെ എന്തിനു മാറ്റി നിർത്തണം? പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനവും മാനവും പ്രാധാന്യവും എല്ലാം നൽകിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ മറക്കുള്ളിലാകുന്നത് എന്തുകൊണ്ട്? തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒന്നാമതായി തന്നെ സുധാകരന്റെ ആദ്യത്തെ നിരീക്ഷണം ശരിയാണ്. അത് പരിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യ, ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് ആദ്യമായി നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആനിലാണ്. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന് പറയുന്നതിന് മുൻപ് സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ അർഹമായ അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്ന് വേണ്ട, ഈ 18-ാം നൂറ്റാണ്ടിന്റെ മുൻപ് എഴുതപ്പെട്ട ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും പെണ്ണിന് അവകാശമുണ്ട് എന്ന ഒരു പരാമർശം കാണാൻ സാധ്യമല്ല. പെണ്ണിന് കേവലം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എവിടെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളൂ? എന്നാൽ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പെണ്ണിന് ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ പുത്രിയായി ജനിക്കുന്ന പെൺകുഞ്ഞിന്റെ അവകാശങ്ങൾ മുതൽ മരണപ്പെടുമ്പോൾ ഉമ്മൂമ്മയായി മരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ പെണ്ണിന്റെ അവകാശങ്ങൾ വരെ എന്തൊക്കെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഈ അവകാശങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിൽ പെണ്ണുങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണ്.
ആ അത്തരമൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും സമൂഹത്തെയും സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നു വരുന്നുമുണ്ട്. എന്നാൽ സുധാകരന്റെ ഇവിടുത്തെ നിരീക്ഷണം പെണ്ണിനെ എന്തിനെ വേർപെടുത്തിയിരുത്തുന്നു എന്നതാണ്. അത് പെണ്ണിനോടുള്ള ഒരു അവഗണനയല്ലേ എന്നാണ് ചോദ്യം. ഈ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇത് ഇങ്ങനെ വേർപെടുത്തി ഇരുത്തണമെന്നും ഈ രൂപത്തിൽ ഉള്ള സ്ത്രീ പുരുഷ മിശ്രണം പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്നുമുള്ളത് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തന്നെ നിർദ്ദേശമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വേർപെടുത്തിയിരുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും നിർദ്ദേശമാണ് സ്വതന്ത്രമായ സ്ത്രീ പുരുഷ മിശ്രണം പാടില്ല എന്ന്. അത് എന്തുകൊണ്ട് എന്നതാണ് അടുത്ത പ്രശ്നം. തീർച്ചയായും ഇവ ഏതൊരു സമൂഹത്തിലാണെങ്കിലും അവിടെ ഉണ്ടാകേണ്ട സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്വങ്ങളും കടമകളുമുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എക്കാലഘട്ടത്തിലും ഏറെ ഉപദ്രവിക്കപ്പെടുകയും പെണ്ണ് ഏറെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു അസ്തിത്വമാണ്. അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടതും ഉപദ്രവിച്ചതുമെല്ലാം തീർച്ചയായും പുരുഷാധിപത്യ ആൺകോയ്മ വ്യവസ്ഥിതികളും ആൺകോയ്മ പ്രസ്ഥാനങ്ങളും മതങ്ങളുമെല്ലാമാണ് എന്നുള്ളതും വസ്തുത. എന്നാൽ പെണ്ണും ഉപദ്രവിക്കപ്പെടാൻ എന്ത് കാരണം? പെണ്ണിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാൻ എന്ത് കാരണം? സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതികൾ തമ്മിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് സ്ത്രീയുടെ ശരീരപ്രകൃതിയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ കണ്ണുകൾ അവന്റെ വലിയൊരു പ്രലോഭന കേന്ദ്രമാണ് എന്നും കാഴ്ച ലൈംഗികമായ പ്രലോഭനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ലൈംഗിക പ്രലോഭനത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും പ്രലോഭനത്തിന് നിമിത്തമാകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രന്ഥി അതിൻ്റെ നിർദ്ദേശപ്രകാരം ശരീരത്തിലെ ലൈംഗികാവയവങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രലോഭനം എന്ന ഒന്നുണ്ടാകുന്നത്, ആസക്തി എന്ന ഒന്നുണ്ടാകുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ആകാരവടിവിന്റെ കാഴ്ചയിൽ തന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം നടക്കുമെന്നും അത് അവന് പ്രലോഭനമുണ്ടാക്കുമെന്നും അത് തീർച്ചയായും തെറ്റുകളിലേക്ക് അവന് പ്രചോദനമുണ്ടാകുമെന്നുമെല്ലാം പറയുന്നത് ആധുനിക ശാസ്ത്രമാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പറയുന്നത് താനും. പെണ്ണിന് ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനം നടക്കുക സ്പർശമുണ്ടാകുമ്പോഴും സ്വകാര്യതയുണ്ടാകുമ്പോഴുമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതേപോലെയുള്ള സദസ്സുകളാണെങ്കിലും അല്ലാത്തിടത്താണെങ്കിലും തീർച്ചയായും ഇവിടെ ദാർശനികമായൊരു ചർച്ച നടക്കുകയാണ്. പലതരത്തിലുള്ള ആളുകളുണ്ട്. ആ പലതരത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത രൂപത്തിൽ ഈ ചർച്ച കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനുമുള്ള അവസരമുണ്ടാവുക. പുരുഷനാണെങ്കിലോ അവന് പ്രലോഭിതമാകുന്ന മനസ്സില്ലാതെ ആ രൂപത്തിലുള്ള ചിന്തകളില്ലാതെ ആദർശപരമായ ദാർശനികമായ ചിന്തകളിൽ മാത്രം മുഴുകാൻ കഴിയുന്നൊരവസ്ഥയുണ്ടാവുക. സ്ത്രീപുരുഷ മിശ്രണം വ്യാപകമായി നടക്കുന്ന ഏതൊരു സദസ്സിലും സംഭവിക്കാറുള്ള കുഴപ്പങ്ങൾക്ക് കേരളീയ സമൂഹം തന്നെ ഏറെ സാക്ഷികളായതാണ്. തീർച്ചയായും അത് നിയന്ത്രിച്ചാൽ പോരെ എന്ന ചോദ്യമുണ്ടാകാം. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി അവിടെ യഥാർത്ഥത്തിൽ മാനവികമായ യഥാർത്ഥ നിർദ്ദേശം ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള സമ്മിശ്രണം ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ആ സമ്മിശ്രണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റെല്ലാം പരിധിയാൽ ഇഷ്ടംപോലെ കാണാൻ കഴിയും. പാശ്ചാത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പോലും വളരെ ശക്തമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പുരുഷ സ്ത്രീ പ്രലോഭനങ്ങളുടെ കേന്ദ്രമെന്നെല്ലാം ഞാൻ പറഞ്ഞത്. അത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചുരുക്കത്തിൽ
ഈ സ്ത്രീ പുരുഷ സമ്മിശ്രണം, സ്വതന്ത്രമായ സ്ത്രീ പുരുഷ സമ്മിശ്രണം ഒഴിവാക്കുക എന്നുള്ളത് മതപരമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. അത് പൂർണ്ണമായും ശാസ്ത്രീയമാണ് താനും. ഇത്തരം വേദികളിൽ പ്രത്യേകിച്ച് അത് പെണ്ണിനെ പരിഗണിക്കാതിരിക്കലോ പുരുഷനെ പരിഗണിക്കാതിരിക്കലോ അല്ല, തീർച്ചയായും പുരുഷന്റെ പ്രോഗ്രാമുകളിൽ പിന്നെ സ്വാഭാവികമായും പുരുഷനെയാണ് പുരുഷൻ അഭിസംബോധന ചെയ്യുന്നത്. ഉണ്ട് അവിടെ മുന്നിൽ പുരുഷന്മാരിരിക്കുന്നു, പെണ്ണുങ്ങൾ വേറെ ഇരിക്കുന്നു എന്ന് മാത്രം. അതേസമയം പെണ്ണുങ്ങൾ സ്ത്രീകളുടെ പ്രോഗ്രാമുകളിൽ തിരിച്ചിതേപോലെ ആ സ്ത്രീകൾ അവരുടെ സദസ്സിലിരിക്കുന്നു, പുരുഷന്മാർ കേൾക്കേണ്ടതുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു മാത്രം. ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും അനുഗുണം അതാണ് എന്നുള്ളത് ശാശ്വത കൂടിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ പറഞ്ഞത് മറുപടിയായ വിശദീകരണത്തിൽ പറഞ്ഞത് തികച്ചും അശാസ്ത്രീയമായൊരു സമീപനമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ തൃപ്തനല്ല ഉത്തരത്തിൽ. കാരണം സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെയും മതത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുന്നത്. മറിച്ച് ഭൗതിക ലോകത്തുള്ള ഇതിനപ്പുറത്തേക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അധികം ചർച്ചയ്ക്ക് വരുന്നത്. ശരിക്കും നമ്മുടെ ജീവിത പ്രയാസങ്ങളും ഇവിടെ ജീവിക്കുന്ന ജനങ്ങളും ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും മത സംഘടനകളും അവരുടെ ചിന്തകളൊക്കെ തന്നെ നയിക്കുന്നത് നമ്മളെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ പൊതുവായ ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരടക്കമുള്ള ഡോക്ടർമാരെല്ലാവരും ഇത്തരത്തിലുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള വായനയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മറിച്ച് ഇപ്പം നമ്മുടെ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും പൊതുവായ എല്ലാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ നമ്മൾ നിയന്ത്രണത്തിന് വിധേയമാകുന്ന രീതിയിൽ സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കലായിരിക്കണം. അല്ലാതെ ഇത് മാറ്റി നിർത്തിപ്പെട്ട ഒരു മൂടി വെക്കപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ വേഗം പോവുക. അങ്ങനെ അടച്ചു വെക്കപ്പെട്ട ഒരു സാധനത്തിന് എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയാണ് പൊതുവെ മനുഷ്യർക്ക് ഉള്ളത് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അടച്ചു വെക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മൂടി വെക്കപ്പെട്ട സാധനം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. മറിച്ച് അവര് ഇത്തരത്തിലുള്ള നേരത്തെ സാറ് പറഞ്ഞ രീതിയിൽ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തുമ്പോഴാണ് മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കൂടുതൽ. അതുകൊണ്ട് പറഞ്ഞ ഉത്തരത്തിന് തൃപ്തികരമായ ഒരു ഉത്തരമാണോ മറുപടിയാണോ കിട്ടിയത് എന്ന് എനിക്ക് സംശയമുണ്ട്. ചോദ്യം നിർത്തി. തീർച്ചയായും സുധാകരൻ്റെ ഉപചോദ്യം, അദ്ദേഹത്തിൻ്റെ സംശയം എല്ലാം ഇക്കാലഘട്ടത്തിൽ എല്ലാവരും ഉന്നയിക്കാറുള്ളതാണ്. തൃപ്തികരമല്ല. എന്തുകൊണ്ടെന്നാൽ സംസ്കൃത ചിത്തമായൊരു സമൂഹത്തിൽ ഈ രൂപത്തിൽ വേർപെടുത്തിയിരുത്തുന്നത് തികച്ചും അശാസ്ത്രീയവും അസംസ്കൃതവുമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പിന്നെ മുക്തമായൊരു സാമൂഹ്യ സൃഷ്ടിയാണ് ഉണ്ടാകേണ്ടത് എന്നല്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1960s ഇന്ന് നമ്മൾ പറയുന്ന ഒന്നാം ലോകം എന്നും നമ്മൾ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്ന പാശ്ചാത്യൻ ലോകമെല്ലാം നിയോ ലിബറലിസത്തിൻ്റെ പേരിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സുധാകരൻ ആവർത്തിക്കുന്നത്. സത്യത്തിൽ സുധാകരൻ പറഞ്ഞ നേരത്തെ ഒരു കാര്യം തന്നെ എടുത്തു നോക്കുക, മൂടി വെച്ച സ്ഥലത്താണ് സ്വാഭാവികമായും ആകാംക്ഷയുണ്ടാവുക. ആ ആകാംക്ഷയാണ് കുഴപ്പങ്ങളിലേക്ക് നയിക്കുക. ഇതാണ് സുധാകരൻ്റെ പിന്നെ ഒരു പൊതുവായ നിഗമനം. സത്യത്തിൽ ഇത് വസ്തുതയാണോ? ലോകത്ത് തുറന്ന ലൈംഗികതയുടെ പ്രദേശമാണ് അമേരിക്ക. സത്യത്തിൽ ലൈംഗികത എന്നത് അവിടെ ഒരു വലിയ പ്രയാസമുള്ളൊരു ഏർപ്പാട് പോലുമല്ല. പക്ഷേ അവിടെ തുറന്ന സമീപനമാണ് എല്ലായിടത്തും. എങ്ങനെയെല്ലാമായിട്ടും വില കൊടുത്തു വാങ്ങാൻ ലഭിക്കുന്ന ലൈംഗികതയുണ്ട്, അതല്ലാതെയുള്ള തുറന്ന ലൈംഗികതയുണ്ട്. ഇതെല്ലാമായിട്ടും അവിടെ ദ റേപ്പ് റേറ്റിനെ കുറിച്ച് അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഭീതിയോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, ഭീതിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, അങ്ങനെ തന്നെ പറയണം, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു.
നമ്മുടെ കേരളീയ സമൂഹം മറ്റൊരു ഉദാഹരണം നിങ്ങൾ എടുക്കുക. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടക്ക് കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ 300% വർദ്ധിച്ചിട്ടുള്ളത്. 300% ജനസംഖ്യാനുപാതത്തിലാണ് വർധന. അല്ലാതെ ജനം കൂടിയതിനനുസരിച്ച് ശതമാനം കൂടല്ല, ജനസംഖ്യാനുപാതത്തിൽ 300% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈം റെക്കോർഡുകൾ കാണിക്കുന്നത്. എന്തുകൊണ്ടിത്? നീ പറഞ്ഞല്ലോ, ബസ്സിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഇങ്ങനൊരു പ്രശ്നം ഇല്ല എന്നുള്ള രൂപത്തിലാണ് സുധാരണ സംസാരിച്ചത്. നമുക്കറിയാലോ കേരളീയ ദൈക്ഷണിക സമൂഹം ഏകദേശം 1 വർഷക്കാലത്തോളം ഒരു ബസ്സിലെ പെണ്ണിന്റെ പീഡനമാണ് നമ്മൾ ഏറെ ആഘോഷിച്ചത്, അല്ലേ? നമ്മൾ ആഘോഷിച്ചല്ലോ ബസ്സിലെ ഒരു പെണ്ണിന്റെ പീഡനം. എന്തേ കാരണം? കേരളത്തിലാണല്ലോ സംഭവിച്ചത്. അത് അവർ കേസ് കൊടുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒച്ചപ്പാടുണ്ടാക്കാനും എല്ലാം കാരണമായി എന്നതുകൊണ്ട് ലോകം അറിഞ്ഞു. എന്നാൽ സാധാരണക്കാരായ പെണ്ണുങ്ങൾക്കറിയാം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വസ്തുത. മാറ്റി നിർത്തുക എന്നുള്ളത് അസംസ്കൃതമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചതാരും. എന്താണ് ഇപ്പോ നേർക്ക് നേരത്തെ നമ്മൾ ആലോചിച്ച് നോക്കുക. നേർക്ക് നേരെ യാതൊരു കാപട്യവും ഇല്ലാതെ നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിൽ മുതലാളിത്തം അടിച്ചേൽപ്പിച്ച മുൻധാരണകളില്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത്തരം ഒരു സദസ്സിൽ പെണ്ണ് ഇതേപോലെ സമ്മിശ്രമായിരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതേസമയം വേർതിരിച്ചിരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞത് ബഹുമാന്യ അധ്യാപകൻ കൂടിയായ സുധാരണനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിക്കുകയാണ്, ആൻമോയർ എഴുതിയ ബ്രെയിൻ സെക്സ് എന്ന പുസ്തകം 1993 പുറത്തിറങ്ങിയതാണ്. ബ്രെയിൻ സെക്സ് എന്ന പുസ്തകം, ആൻമോയർ അമേരിക്കൻ സൈക്കോ അനാലിസ്റ്റ് ആണ്. ബ്രെയിൻ സെക്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പിന്നെ ഇത് പേ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ എക്സെപ്റ്റ്സ് നിങ്ങൾക്ക് അതിന്റെ ചുരുക്കങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഇത് മാത്രം പിന്നെ അടിച്ചു കൊടുത്താൽ മതി. ബ്രെയിൻ സെക്സ് ആൻമോയർ അവരെ ഈ കാര്യം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ തലച്ചോറുമായി ബന്ധപ്പെട്ട ലൈംഗികതയുടെ വിഷയം ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. സത്യത്തിൽ സംസ്കാരം എന്നത് എന്ത് എന്ന് നമ്മൾ എവിടെ നിന്ന് പഠിച്ചു? വേറെ പറഞ്ഞാൽ സംസ്കൃത ചിത്തമായ ഒരു സമൂഹത്തിൽ നിന്ന്. സംസ്കാരം എന്നാൽ വെസ്റ്റേണേഴ്സ് പറഞ്ഞു തരുന്നതാണ്, പാശ്ചാത്യ ലോകം പറഞ്ഞു തരുന്നതാണ് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വസ്ത്രസങ്കല്പം എന്ത്? നമുക്ക് പരിശോധിച്ചാൽ മതിയല്ലോ. പാശ്ചാത്യ വസ്ത്രസങ്കല്പം നിങ്ങൾ എടുത്ത് നോക്കുക. പാശ്ചാത്യ വസ്ത്രസങ്കല്പം എന്തുകൊണ്ടങ്ങനെ? എന്തുകൊണ്ടങ്ങനെ? പുരുഷനാണെങ്കിൽ ഞാനിട്ട രൂപത്തിൽ തന്നെയുള്ള ഒരു വസ്ത്രവും ഒരു ഹാറ്റും കൂടി വെച്ചാൽ ഏകദേശം പാശ്ചാത്യ വസ്ത്രമായി, ഇസ്ലാമിന്റെ ഏകദേശം പർദക്ക് സമാനം. പെണ്ണാണെങ്കിലോ? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരമാവധി കുറച്ച് വസ്ത്രം കൊണ്ട് ശരീരത്തെ എങ്ങനെ മൂടാം എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ഫാഷൻ ഡിസൈനിങ് എന്ന് നമ്മൾ പറയാം. ഇതെല്ലാം നമ്മൾ എന്തിന്? അത് ആ സംസ്കാരമാണ് സംസ്കൃതി എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് മീഡിയകൾ നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മിശ്രണം കൊണ്ട് എന്തെങ്കിലും ദൈക്ഷണികമായോ എന്തെങ്കിലും സാമൂഹ്യമായോ പെണ്ണിന് നേട്ടമുണ്ടാകുമെങ്കിൽ അത് ശാസ്ത്രീയമായി സ്ഥാപിക്കുകയാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത്. അത്തരം ലോകത്തിനിന്നാണ് ഞാൻ പറഞ്ഞ എതിർപ്പിന്റെ സ്വരങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ, സ്ത്രീ പുരുഷ സ്വതന്ത്ര മിശ്രണം എന്നത് പെണ്ണിന് പ്രയാസം ഉണ്ടാക്കുന്നതാണ്, പുരുഷനല്ല. പുരുഷൻ അത് ലാഭകരമാണ്. നേർക്ക് നേരെ പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക സംതൃപ്തിയുടെ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ടാണ് അത് വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം അതുകൊണ്ടുണ്ടാകാവുന്ന ഏതൊരു അപകടവും പെണ്ണിനെയാണ് നെഗറ്റീവായി, കണ്ണിനാണ് പ്രയാസകരമായി ബാധിക്കുക എന്നുള്ളതൊരു വസ്തുതയുമാണ്. നേരത്തെ പറഞ്ഞ ബസ്സിലെ പ്രശ്നം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. അവരുടെ ജോലി രാജിവെക്കേണ്ടതും അവർക്ക് കുടുംബം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിലാണ് അവസാനം അത് എത്തിച്ചേർന്നത്. ചെയ്താൾ സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല. എപ്പോഴും പെണ്ണ് പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം തീർച്ചയായും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ
വിശ്രണത്തിന്റെ കാര്യത്തിലും കൃത്യമായ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അതിനർത്ഥം പെണ്ണിനെ പിടിച്ചു കെട്ടി വീട്ടിന്റെ അടുത്ത് കെട്ടിയിടണം എന്നല്ല, മറിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ പോകാൻ സാമൂഹ്യ രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുവാൻ ഇസ്ലാം സ്ത്രീ അനുവദിക്കുന്നു. ആ രൂപത്തിൽ സ്ത്രീകൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ അടുത്ത് വരെ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സഹോദരിയായിരുന്നു, ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച സഹോദരിയായിരുന്നു കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ എന്നുകൂടി ഞാൻ കേരളീയ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പുരോഗതിക്കോ അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിനോ അതൊരിക്കലും തടസ്സമായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് പരലോകമാണ് ഇത്തരം വേദികളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നും സമകാലീന പ്രശ്നങ്ങളും ഈ ലോകത്തെ കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ടെന്നും കൂടെ ഒരു ചോദ്യം അതിലുണ്ടായിരുന്നു. സുധാരൻ പറഞ്ഞ ഒരു ഒരു വിഷയത്തിൽ ഇത്തരം വേദികൾ പലപ്പോഴും പരലോകം ഓറിയൻറ്റഡ് ആകുന്നു, പരലോകമാണ് ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, എന്നാൽ ഈ ലോകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു നിരീക്ഷണം വസ്തുതാപരമല്ല. ഒന്ന്, പലപ്പോഴും ഭൗതിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാറുണ്ട് വേദികളിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ്, എന്തിൻ്റെ തലക്കെട്ടിനെ പോലെ തന്നെ. ആ അത്തരമൊരു പരിപാടിയിൽ ഇസ്ലാം എങ്ങനെ മനുഷ്യരെ സംസ്കരിക്കുന്നു എന്നതിൻ്റെ ഒരു നഖചിത്രം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഭൗതിക പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. പ്രശ്നങ്ങളുടെ നീണ്ട നീണ്ട ലിസ്റ്റുകൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെയും അല്ലാത്തതുമല്ലാമായ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്ത് പരിഹാരം, എന്താണ് ഇതിനെല്ലാമുള്ള പരിഹാരം? ഭൗതികമായ പ്രയാസങ്ങൾ, പട്ടിണിയാകട്ടെ, പരിവട്ടമാകട്ടെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഇതിനെല്ലാമുള്ള അടിസ്ഥാനപരമായ പരിഹാരം എന്താണ്? ആ പരിഹാരം തേടുമ്പോഴാണ് നമ്മൾ മനുഷ്യന്റെ മാനവവൽക്കരണത്തിൽ എത്തിച്ചേരുക. എല്ലാവരും പറയും മനുഷ്യർ യഥാർത്ഥത്തിൽ മാനവവൽക്കരിക്കപ്പെടണം, യഥാർത്ഥ മനുഷ്യരാകണം, മനുഷ്യത്വമുള്ളവരാകണം. സുധാരന്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്കൃത ചിത്തമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി നമുക്ക് സാധിക്കണം. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കഴിയുമോ? കഴിയുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം, നമ്മുടെ സമൂഹമെല്ലാം എത്രയോ നന്നായിക്കൊണ്ടേയിരിക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് കേരളീയ സമൂഹത്തിൽ ആത്മഹത്യന്റെ എണ്ണം കൂടുന്നു. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് പെണ്ണുങ്ങൾക്കെതിരെയുള്ള അതിക്രമം കൂടുന്നു. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭവനഭേദനങ്ങളും കൊള്ളകളും വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടിയുള്ള പച്ചയായ അഴിമതി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്നത് നമ്മൾ. അവ മനുഷ്യനെ സംസ്കരിക്കപ്പെടണം, മനുഷ്യരുടെ മാനവവൽക്കരണം നടക്കണം. അങ്ങനെ സംസ്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം പറയുക അവിടെ അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ്. അങ്ങനെയേ സംസ്കരണം നടക്കൂ എന്നാണ് അടിസ്ഥാനപരമായ. അതെന്താണ്? സൃഷ്ടികർത്താവായ തമ്പുരാനിലുള്ള ബോധമുണ്ടാകണം, അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിചാരമുണ്ടാകണം. ഒപ്പം തന്നെ അവൻ മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കും എന്നുള്ള ചിന്തയും ഉണ്ടാകണം. ഈ പ്രതിഫല ചിന്ത, പ്രതിഫലത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് മനുഷ്യ ജീവിതത്തെ ഭൗതികമായി തന്നെ സംസ്കരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ പരിഹാരവുമാണ്. എന്തേ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഇല്ലാത്തതാണ്. ആത്യന്തികമായി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഈ ചൂഷണങ്ങളും ആഗോളവൽക്കരണത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ രണ്ടെണ്ണം ഇല്ലാത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്കരണം എന്നത്, മനുഷ്യരുടെ മാനവവൽക്കരണം എന്നത്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നത് ആരംഭിക്കേണ്ടത് വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ് എന്നും, ആ വ്യക്തിയുടെ മനസ്സിൽ സൃഷ്ടികർത്താവായ തമ്പുരാനിലുള്ള കൃത്യമായ ബോധവും അവന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഉണ്ടായിക്കൊണ്ട് മാത്രമേ സംസ്കരണം നടക്കൂ എന്നുമുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഭൗതികമായ പ്രശ്നങ്ങളിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഇസ്ലാമികമായി പറയുമ്പോൾ ഒരുപാട് പറയുന്നുണ്ട്. ഇസ്ലാം മനുഷ്യരുടെ കേവല വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, അവന്റെ ഭൗതിക ഓരോ വിഷയങ്ങളിലുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ കാഴ്ചപ്പാട്. വ്യക്തി എന്നുള്ള നിലക്ക് അവന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, സാമ്പത്തികമായുള്ള അവന്റെ കാര്യങ്ങളെക്കുറിച്ച്,
അവന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, സാമൂഹ്യമായ അനീതിയെക്കുറിച്ച്, അവിടെ പരിഹരിക്കേണ്ട രീതിശാസ്ത്രത്തെക്കുറിച്ച് എല്ലാമുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെല്ലാം കൂടി അവതരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പ്രഭാഷണ പരിപാടിയിൽ സാധ്യമല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. സംസ്കരണത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ ദൈവബോധവും പരലോക ചിന്തയുമാണ്, അതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. എൻ്റെ പേര് അനീഫ ആണ്. ഞാൻ ഈ പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന ആളാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയപ്രകാരം അനുസരിച്ച് ജീവിക്കുന്നു. സഹാബത്തും താബിഈങ്ങളും അനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് യഥാർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മാലിക് ദീനാറും 12 പേരും കേരളക്കരയിൽ വന്നുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ പല നിലക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അതൊക്കെ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് യഥാർത്ഥ സത്യമെന്ന് ഞാൻ മനസ്സിലാക്കി ജീവിക്കുന്നു. അതിൽ വല്ല പാകപേയവുമുണ്ടോ എന്നുള്ളത് മാന്യ വ്യക്തി മനസ്സിലാക്കി തന്നാൽ വളരെ നന്നായിരുന്നു. ബഹുമാന്യ സുഹൃത്തിൻ്റെ ചോദ്യം, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ജീവിത മാർഗം അനുസരിച്ച് ജീവിച്ചു പോരുന്ന അതിൽ വല്ല പാകപ്പുഴവും ഉണ്ടോന്നാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്താണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് വളരെ സംക്ഷിപ്തമായി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിലൂടെ മതം പൂർത്തീകരിക്കപ്പെട്ടു, ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. ആ ജീവിതം മുഴുവനും ഖുർആനിൻ്റെ പ്രയോഗവൽക്കരണമാണ്. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്നയാളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിയുടെ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ജീവിതം, 23 വർഷക്കാലഘട്ടത്തിലെ പൂർണ്ണമായ ജീവിതം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഖുർആൻ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഖുർആനും പ്രവാചകന്റെ ജീവിതവും അഥവാ ഖുർആനും സുന്നത്തും ആണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, ഈ പ്രമാണങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുവാനും ഇഷ്ടമുള്ളതുപോലെ മനസ്സിലാക്കുവാനും ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടമുള്ള രൂപത്തിലുള്ള കർമ്മങ്ങളും മാർഗങ്ങളും ഉണ്ടാക്കുവാനും പറ്റുമോ, ഇല്ല എന്നുള്ളതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ ധാര. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വരുന്നത് തന്നെ അവിടെ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഭിന്നിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. എൻ്റെ സമുദായം, മുൻപുള്ള സമുദായങ്ങൾ 72 വിഭാഗങ്ങളായി തിരിഞ്ഞെങ്കിൽ എൻ്റെ സമുദായം 73 ആയേക്കും. അതിലൊരു വിഭാഗം സത്യ രക്ഷയുടെ മാർഗമാണ്, ഫിർഖത്തുൻ നാജിയയ, രക്ഷയുടെ മാർഗത്തിലുള്ളത് ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ സവിശേഷത മാ അന അലൈഹി വസാബി, ഞാനും എൻ്റെ സഹാബത്തും നിലനിന്ന മാർഗം ഏതാണോ അത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, എൻ്റെ ജനതയാണ്, തലമുറയാണ് ഏറ്റവും ഉത്തമർ, അതിനുശേഷം വരുന്നവർ. അഥവാ പ്രവാചകന്റെ സർട്ടിഫിക്കറ്റിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സർട്ടിഫിക്കറ്റിന് വിധേയമാക്കപ്പെട്ട ആളുകളാണ് ഈ മൂന്ന് തലമുറകൾ. ആ മൂന്ന് തലമുറകൾ എന്ന് പറയുമ്പോൾ സഹാബിമാരും താബിഈകളും താബിഈകളും പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പ്രവാചകന്റെ സർട്ടിഫിക്കറ്റിന് വിധേയമാക്കപ്പെട്ട സ്വഹാബത്തും താബിഈകളും താബിഈകളും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അവർ ഏതൊക്കെ ആചാരങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി അനുഷ്ഠിച്ചുവോ അതുമാത്രം അനുഷ്ഠിക്കുകയും അവർ പിന്നെ മുന്നോട്ടു പോയ ജീവിതമാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷയുടെ മാർഗമായി പറഞ്ഞിട്ടുള്ള മാർഗമാണ്, ഒരു കുഴപ്പമില്ല. എന്നാൽ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന കേവലം ഒരു ലേബല് ചാർത്തിയത് കൊണ്ട് ആ ആചാരങ്ങൾ ഇസ്ലാമികമാവില്ല. അതാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. സഹാബിമാരോ താബിഈകളോ താബിഈകളോ അങ്ങനെ മനസ്സിലാക്കിയതാകണം. എനിക്ക് വലിയ സന്തോഷം അങ്ങനെ വിശദീകരിച്ചു തന്നതിൽ. അൽഹംദുലില്ലാ. എൻ്റെ ഉസ്താദുമാർ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്ന
ഒരു കണ്ണിക എനിക്ക് അറിഞ്ഞു വരുന്നു. അതുകൊണ്ട് അവരുടെ പാത പിൻവറ്റ് ജീവിക്കുന്നു എന്നാണ് എനിക്ക് മൂപ്പരുടെ വിശദീകരണത്തിന് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദി. അൽഹംദുലില്ലാ, നമ്മൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്ന പിന്നെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. അതുകൊണ്ട് കേരളീയ ജീവിക്കുന്ന അവരുടെ പാത അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ഞാൻ, കാരണം ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മളെ പിൻവറ്റി ജീവിക്കും കുറേ ആളുകൾ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റൊന്നും ചെയ്യാൻ പാടില്ല, അറിയാതെ വന്ന് സംഭവിച്ചതും നാഥൻ പുറത്തു വരട്ടെ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ എനിക്ക് വിശദമായിട്ട് അഹ്സുനത്വൽ ജമാഅത്തിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്ന ആളായതുകൊണ്ട്, അങ്ങനത്തെ ഒരു പരമ്പരയും എനിക്ക് അറിയുന്നത് കൊണ്ട് ഇങ്ങനെ വിശദീകരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം. അസ്സലാമു അലൈക്കും. ബഹുമാന സുഹൃത്ത്, ആ വിശദീകരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്, നമുക്കും വളരെ സന്തോഷമുണ്ട്. ഏതായിരുന്നാലും പക്ഷേ ഞാൻ പറയാത്തൊരു കാര്യം അദ്ദേഹം ഏറ്റു പറഞ്ഞു എന്നുള്ള അതിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുള്ള നിലക്കാണ് ഞാൻ എണീറ്റുന്നത്. അതെന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ സഹാബത്തോ ഒന്നും തന്നെ ഒരു പരമ്പര അവിടെ വന്നിട്ടില്ല. ആ പരമ്പര എൻ്റെ സംസാരത്തിലും വന്നിട്ടില്ല. ആ പരമ്പര എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി എന്ന സഹാബിമാരും താബിഈകളും താബിഈതാബിഈകളും മനസ്സിലാക്കിയതുപോലെ എന്നാണ്. അതിൽ ഏതെങ്കിലും ഒരു പരമ്പര പ്രകാരം അല്ലെങ്കിൽ ആ പരമ്പരയിൽ ഉള്ള ആളുകൾ പഠിപ്പിച്ചതനുസരിച്ച് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പരമ്പരകൾ നമുക്ക് സ്വീകാര്യമല്ല. എന്നാൽ സഹാബിമാരും താബിഈകളും താബിഈതാബിഈകളും ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കൽ ശരി തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗം എന്നുകൂടി മനസ്സിലാക്കുക. എൻ്റെ പേര് സുധീഷ്. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് എന്ന് എല്ലാ മതക്കാരും പരസ്പരം പറയാറുണ്ട്. എല്ലാ മതങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതാണ്, മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ. എല്ലാ മതങ്ങളും അതിൻ്റേതായ പങ്കുവഹിക്കുന്നുണ്ട് എന്നും മതങ്ങൾ ശ്രേഷ്ഠമാണ് എന്നും എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് എന്നും പറയുന്നു. ഇങ്ങനൊരവസ്ഥയിൽ എന്തിനാണ് മതപ്രചരണത്തിൻ്റെ ആവശ്യം എന്താണുള്ളത്? യഥാർത്ഥത്തിൽ അത് ശരിയാണെങ്കിൽ മതപ്രചരണം ആവശ്യമില്ലല്ലോ. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെങ്കിൽ മതപ്രചരണത്തിൻ്റെ ആവശ്യമില്ല, അത് തീർത്തും നിലനിൽക്കുന്നതല്ല. ഈ രണ്ട് കാര്യങ്ങളും കൂടി നിലനിൽക്കുന്നതല്ല. ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം എന്താണ്? സുധീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനാണ്. ബഹുമാന സുഹൃത്ത്, സുധീഷിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ എന്തിനാണൊരു മതപ്രചരണം? തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട അടിസ്ഥാനപരമായൊരു പ്രശ്നമാണത്. എല്ലാം ശരിയെങ്കിൽ, എല്ലാം ശരിയിലേക്കുള്ള ഒരുപാട് പാതകളാണെങ്കിൽ പിന്നെ എന്തിന് ശരിയിലേക്ക് ക്ഷണിക്കുന്നു, ശരിയും തെറ്റും തമ്മിൽ തർക്കിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇസ്ലാമികമായ വീക്ഷണത്തിൽ എല്ലാം ശരി എന്നുള്ള വാദം ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം ശരി എന്ന വാദം ശരിയല്ല. തീർച്ചയായും ഏത് സംസ്കൃതിയിലും നല്ല വശങ്ങളുണ്ടാകാം. നല്ല വശങ്ങളുള്ള എന്തും ആത്യന്തികമായി സമ്പൂർണമായി നല്ലതായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആത്യന്തിക നന്മ സ്രഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ആദർശത്തിലാണ് എന്നും ആ ആദർശം നമ്മുടെ പൂർണ്ണമായ രക്ഷയും വിമോചനവും ഉറപ്പുവരുത്തുന്നതാകണം എന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അഥവാ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ പഠിപ്പിച്ച ആദർശം മാത്രമേ ആത്യന്തികമായി ശ്രേഷ്ഠവും മനുഷ്യരുടെ രക്ഷക്കുതകുന്നതുമാകൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതല്ലാതെ എല്ലാം ശരിയും എങ്ങനെയും പോകാം എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. എല്ലാം ശരി എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. എന്നാൽ തീർച്ചയായും സംസ്കൃതികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏത് സമൂഹത്തിലും നന്മകൾ ഉണ്ടാകാം. ആ നന്മകൾ ആ സംസ്കൃതിയുടെ ആത്യന്തികമായ എല്ലാ അർത്ഥത്തിലും ഉള്ള അന്യൂനതയിലേക്കോ നന്മയിലേക്കോ അല്ല വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ ഭാരതീയ സംസ്കൃതിയിൽ ഒരുപാട് നന്മകളുണ്ട്, പിന്നെ യൂറോപ്യൻ സംസ്കൃതിയിൽ നന്മകൾ ഉണ്ടാകാം, ഓരോ സ്ഥലത്തും അതിൻ്റെതായ നന്മകൾ ഉണ്ടാകാം. എന്നാൽ ഒരാദർശം എന്നുള്ള നിലക്ക്, മനുഷ്യരുടെ രക്ഷയെ കാംക്ഷിക്കുന്ന ഒരാദർശം എന്നുള്ള നിലക്ക്, തീർച്ചയായും മനുഷ്യരെ ആത്യന്തികമായുള്ള വിമോചനത്തിലേക്ക് നയിക്കുന്ന ആദർശം എന്നുള്ള നിലക്ക് മനുഷ്യർ സ്വീകരിക്കേണ്ടത്
സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് അവൻ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ആദർശമാകണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന കാര്യം അതാണ് താൻ. അഥവാ ഇസ്ലാം അവകാശപ്പെടുന്നത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമെന്നും ആ ആദർശം പൂർത്തീകരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചെയ്തത് എന്നും ആ ആദർശത്തെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പടച്ചവനിൽ നിന്ന് തന്നെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഉണ്ടെന്നും ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് നബി ആ പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ പ്രയോഗവൽക്കരിക്കാമെന്ന് കൃത്യമായി ലോകത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ഇത് രണ്ടും മുഹമ്മദ് നബിയുടെ ജീവിതവും പരിശുദ്ധ ഖുർആനും പരിശോധിച്ചാൽ ഇസ്ലാമിക ആദർശം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അത് നിങ്ങളുടെ ഖുർആൻ ദൈവികമാണോ എന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമായി പരിശോധിക്കാമെന്നും നമ്മുടെ കൈകളിലുള്ള ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും ആധുനികമോ പൗരാണികമോ ആയ ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും ഖുർആനിൻ്റെ ദൈവികതയെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഉരസി നോക്കി പരിശോധിച്ച് പഠിച്ച് വിമർശനാത്മകമായി വിശകലനം ചെയ്ത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സ്വീകരിക്കണം എന്നുമാണ് ഇസ്ലാം പറയുന്നത്. അഥവാ പ്രമാണങ്ങൾ അവതരിപ്പിക്കുകയും അത് നമ്മുടെ പരിശോധനക്ക് വേണ്ടി വെക്കുകയും പരിശോധിച്ച് ബോധ്യപ്പെടുമെങ്കിൽ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും ഇസ്ലാമിന് പിന്നെ സുധീഷ് കരുതിയതുപോലെ എല്ലാം ശരി എന്നുള്ളൊരു വാദമില്ല എന്നുള്ളത് സത്യം. ഇസ്ലാം മതപ്രബോധനത്തെ കാണുന്നതും ആദർശ പ്രബോധനമായിട്ടാണ്, അതല്ലാതെ ആരെയെങ്കിലും പിടിച്ച് മതം മാറ്റാനുള്ളൊരു ഏർപ്പാടായിട്ടല്ല. ശരിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള, ഒപ്പം തന്നെ മനുഷ്യരുടെ രക്ഷക്ക് നിമിത്തമാകുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ആദർശം സംവേദനം ചെയ്യുന്നതിനാണ് ഇസ്ലാം പ്രബോധനം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത് സംഘടിപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമാണ് മരണാനന്തര ജീവിതത്തിലെ മനുഷ്യരുടെ രക്ഷയ്ക്കും അതേപോലെ തന്നെ ഭൗതിക ജീവിതത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും നിമിത്തമാകുന്ന ആത്യന്തികമായ ദൈവിക ദർശനം എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആദർശത്തെ മറ്റുള്ളവരുടെ മുന്നിൽ സമർപ്പിക്കുവാൻ സന്നദ്ധമാകുന്നത്. വിശദീകരണത്തിൽ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് താഴത്തേക്ക് ചിന്തിച്ചാൽ ഇതാണ് ഏറ്റവും നല്ലത് എന്നും മറ്റേല് കുറേയൊക്കെ നന്മകളുണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല, ഏറ്റവും നല്ലത് ഇതാണ് എന്നൊരു ചിന്താഗതി താങ്കളുടെ വർത്തമാനത്തിലുണ്ടായിട്ടുണ്ട്, വരുന്നുണ്ട്. ഇത് തന്നെയാണ് സമകാലീന ഇന്ത്യയും സമകാലീന ലോകവും നേരിടുന്ന തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവും. അതിനോടൊന്ന് പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. സുധീഷിൻ്റെ പ്രശ്നവും ഇതേപോലെ ആവർത്തിച്ച് മതനിരപേക്ഷ വേദികളിൽ നിന്ന് കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ, ഇത് ശരി അല്ലെങ്കിൽ ഇതാണ് ആത്യന്തികമായ ശരി എന്നുള്ള വിശ്വാസമാണ് എല്ലാ രൂപത്തിലുമുള്ള തീവ്രവാദത്തിനും കലാപങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത്. സത്യത്തിൽ ശുദ്ധ ഭോഷ്കാണ്, ശുദ്ധ അസംബന്ധമാണിത്. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാം ശരി എന്നൊരാശയവുമായി ദാർശനികമായി സത്യസന്ധതയുള്ള ഒരാളും ലോകത്ത് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരാളും. ആധുനിക കാലഘട്ടത്തിൽ കാൾ മാർക്സ് എടുക്കുക നിങ്ങൾ, അന്ന് നിലവിലുള്ള, അന്ന് ആദം സ്മിത്ത് പറഞ്ഞ മുതലാളിത്ത ദർശനം തെറ്റ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ആദം സ്മിത്ത് ആകട്ടെ, നിലവിലുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റ് സമ്പ്രദായത്തിലെ സാമ്പത്തിക ക്രമങ്ങളിലെ ക്രമക്കേടുകളെ സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനി ദർശനങ്ങളുടെ, ഭാരതീയ ദർശനങ്ങളുടെ കാര്യം എടുത്തു നോക്കാം നിങ്ങൾ. ഭാരതീയ ദർശനങ്ങളുടെ കാര്യം, മഹാനായ ഭാരതീയ അദ്വൈത ദാർശനികനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ അന്ന് നിലവിലുണ്ടായിരുന്ന സാംഖ്യ യോഗ ദർശനങ്ങളെ മുഴുവനും ശക്തമായി വിമർശിച്ചും അവയൊന്നും ശരിയല്ല എന്ന് സ്ഥാപിച്ചും കൊണ്ടാണ് തൻ്റെ അദ്വൈത ദർശനം സ്ഥാപിക്കുന്നത്. ഈ അദ്വൈത ദർശനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ശ്രീ ശങ്കരാചാര്യർ തന്നെ എടുത്തുദ്ധരിച്ച ഉപനിഷത്തുക്കളിലെയും ബ്രഹ്മസൂത്രത്തിലെയും വചനങ്ങളെ എടുത്ത് പിന്നീട് പുനർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈത ദർശനം സ്ഥാപിക്കുന്നത്. ഇത് രണ്ടും ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് മാധ്വാചാര്യർ അദ്ദേഹത്തിൻ്റെ ദ്വൈത ദർശനം സ്ഥാപിക്കുന്നത്.
അവിടെ ഒന്നും ഒരു തീവ്രവാദം ഉണ്ടായിട്ടില്ല, ഒരു ഭീകരവാദം ഉണ്ടായിട്ടില്ല, ഒരു കലാപം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നോക്കുക, ലോകത്ത് എവിടെ ദാർശനികമായി സത്യസന്ധതയുള്ള ആളുകൾ എവിടെ? അങ്ങനെയല്ലേ, നമ്മൾ അധ്യാപകരല്ലേ, ഞങ്ങൾ നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതല്ലേ. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക, നമുക്കറിയാവുന്ന ഒരു മേഖല രണ്ടുപേർ തർക്കിക്കുകയാണ്. ആ തർക്കത്തിൽ നമുക്ക് അറിയുന്നിടത്തോളം തർക്കത്തിൽ ശരിയുടെ പക്ഷത്തല്ലേ നമ്മൾ നിൽക്കൂ. രണ്ടുപേർ തർക്കിക്കുക എന്ന് വിചാരിക്കുക, രണ്ടും രണ്ടും നാലാണെന്നാണ് ഒരാളുടെ വാദം. മറ്റൊരാൾ വാദിക്കുന്നു രണ്ടും രണ്ടും മൂന്നാണ്. വാദവും പ്രതിവാദവും വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ സമയത്ത് രണ്ടും രണ്ടും മൂന്നാണ് എന്ന് വാദിക്കുന്നവൻ, അയാളുടെ സൗകര്യത്തിന് വേണ്ടി അയാൾ പറയുന്നത് മൂന്നുമാകാം. അയാളുടെ വാദം അത്രേ ഉള്ളൂ. അയാൾ പറയുന്നത് രണ്ടും രണ്ടും നാലാകാം, പക്ഷേ മൂന്നുമാകാം. ഞാൻ നാലാകാന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് മൂന്നുമാകാന്ന് എനിക്ക് സമ്മതിച്ചുകൂടാന്നാണ് അയാളുടെ ചോദ്യം. ഇതിലൊരു മൂന്നാമം വന്നിട്ട് പറയാന്ന് വിചാരിക്കുക, എത്ര വിശാലമായ വീക്ഷണം അയാളത്. രണ്ടും രണ്ടും പിന്നെ മൂന്നുമാകാന്ന് അയാൾ സമ്മതിക്കുന്നു, നാലുമാകാന്ന് അയാൾ സമ്മതിക്കുന്നു. വിശാലാണല്ലോ വീക്ഷണം. പക്ഷേ കണക്കറിയാവുന്ന ഒരാൾക്ക് ആ വിശാല വീക്ഷണം അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും ദർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാർശനികമായി സത്യസന്ധതയുള്ള ആർക്കും അതിന് സാധ്യമല്ല. ഇന്ത്യയിൽ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായിരുന്ന ആര്യസമാജത്തിന്റെ സ്ഥാപകൻ നമ്മുടെ ദയാനന്ദ സരസ്വതി, മഹർഷി ദയാനന്ദ സരസ്വതി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു മഹർഷി എന്ന് വിളിക്കപ്പെടാൻ മാത്രം ഭാരതീയ ദർശനത്തിൽ അവഗാഢമായ പാണ്ഡിത്യമുള്ള മറ്റൊരാളുണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഈ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എഴുതിയപ്പോൾ 14 സമുല്ലാസങ്ങളിൽ, ഓരോ സമുല്ലാസങ്ങളിലും അന്ന് നിലവിലുള്ളതും അല്ലാത്തതും, അന്ന് ഭാരതത്തിൽ ഉണ്ടായതും നിലവിലുള്ള ഭാരതത്തിൽ ഉണ്ടായതും അല്ലാത്തതുമായ ഓരോ ദർശനങ്ങളെ വിമർശിച്ചും അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചും അദ്ദേഹം പറയുന്ന വൈദിക ദർശനമാണ് ശരിയെന്ന് സ്ഥാപിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഇതൊന്നുമല്ല ഭീകരതയുടെ യഥാർത്ഥത്തിൽ ഉള്ള പിന്നെ വിത്ത്. അവിടൊന്നുമല്ല ഇത്. മതവിശ്വാസികൾ എന്നും വിചാരിച്ചു പോകുന്നതാണ് തീർച്ചയായും അല്ലേ. ഇസ്ലാം പറയുന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വമാണ്. സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാതെ ആരാധ്യനായി മറ്റൊന്നുമില്ല എന്നാണ് ആ തത്വം. സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രം ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവല്ലാത്ത ആരാധ്യന്മാരൊന്നും ആരാധനകൾക്ക് അർഹമല്ല എന്നാണ് അതിനർത്ഥം. ഇതിന് തത്തുല്യമായ വചനങ്ങൾ നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തുകളിലും കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ഒരു ആദർശം അനുസരിച്ചു കൊണ്ട് തന്നെയാണ് 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ഭീകരവാദം ഉണ്ടായിട്ടില്ല. എന്തേ ഭീകരവാദത്തിന് കാരണം? അത് കുറച്ചുകൂടി രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, ദാർശനികം എന്നതിലധികമായി. അത് പഠനത്തിന് വിധേയമാക്കണമെന്നാണ് സുധീഷിനെ പോലെയുള്ള അധ്യാപക സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭീകരവാദം എന്നത് ദാർശനികമായി ഒരു എന്റേത് ശരി എന്നുള്ള ഒരു വിചാരത്തിൽ നിന്നുണ്ടാകുന്നതല്ല. എന്റേത് ശരി എന്ന് വിചാരിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ മറ്റേ ആളത് ശരി എന്ന് വിചാരിക്കാനുള്ള, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് അയാൾക്ക് നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാട്. എന്റേത് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ സുധീഷിന് സുധീഷിന്റെ ആദർശം ശരിയെന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നിടത്തോളം കാലം കുഴപ്പമുണ്ടാകേണ്ട പ്രശ്നമില്ല. കുഴപ്പമുണ്ടാവുക എപ്പോഴാന്ന് വെച്ചാൽ എന്റേത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. സുധീഷ് എന്റേതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന് നിലനിൽക്കുന്ന ഭീകരത എന്ന പ്രതിഭാസം മതത്തിന്റെ ഏതെങ്കിലും ഒരു ദർശനവുമായോ തത്വശാസ്ത്രവുമായോ ഒരർത്ഥത്തിലും ബന്ധപ്പെടുന്നതല്ല, മറിച്ച് അത് എണ്ണ രാഷ്ട്രീയവും അതേപോലെ തന്നെ പാശ്ചാത്യൻ ആഗോളവൽക്കരണവും അധിനിവേശവും എല്ലാമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ചോദ്യം അതിലേക്ക് കടക്കാത്തതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദാർശനികമായി സത്യസന്ധരായ ആർക്കും എല്ലാം ശരിയെന്നുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയുമല്ല. യഥാർത്ഥത്തിൽ ശരി എന്ത് എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് മനുഷ്യർ. അതാണ് ആ അന്വേഷണമാണ് മനുഷ്യ സംസ്കൃതിയുടെ വളർച്ചയ്ക്ക് തന്നെ നിമിത്തമായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദർശനങ്ങളിൽ ഉണ്ടായത് ശരി എന്ത് എന്ന അന്വേഷണത്തിൽ നിന്നാണ്.
അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് മാത്രം ശരി എന്ന്, അല്ലെങ്കിൽ ഇനി ശരിയിലേക്ക് പോകേണ്ടതില്ല എന്നോ സംവേദനമോ നടക്കാതിരുന്നുവെങ്കിൽ തീർച്ചയായും ദർശനങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങ് ധാരാളം ദർശനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായതായി സൂചിപ്പിച്ചു. ചില ദർശനങ്ങൾ ഒന്നിനേക്കാൾ മികവ് പുലർത്തി പിന്നീട് ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞായിട്ടും പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം ദർശനത്തിന് ഇതിനേക്കാൾ ശരിയായ മറ്റൊരു ദർശനം ഭാവി സമൂഹത്തിൽ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെട്ടുകൂടായികയില്ല എന്നതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? സുദേശിൻ്റെ ചോദ്യം, ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായതായും പിന്നീടും ആ ദർശനങ്ങളെക്കാൾ ശരി എന്നുള്ള പുതിയ ദർശനം ഉണ്ടായതായും എല്ലാം ഞാൻ പറഞ്ഞു. എന്നാൽ ഭാവിയിൽ ഇസ്ലാമിനേക്കാൾ നല്ലൊരു ദർശനം ഉണ്ടാകുന്നതായി അതിനുള്ളൊരു സാധ്യത അംഗീകരിക്കുന്നുണ്ടോന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക ദർശനം എന്നത് ഇവിടെ സുധീഷ് വിചാരിച്ചതുപോലെ, സുധീഷിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ശരിയല്ലാത്തതായി മനസ്സിലാക്കുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിവിടെ പറഞ്ഞ ദർശനങ്ങളുടെ സംഘടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദർശനങ്ങൾ പരസ്പരം സംവദിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ദാർശനികമായ സത്യസന്ധതയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. എല്ലാം ശരി എന്നോ അതിനേക്കാൾ നല്ലത് മറ്റേ ദർശനമായതുകൊണ്ട് എന്നോ പറയാനല്ല. ശ്രീശങ്കരാചാര്യർ എന്ന ദാർശനികന് അദ്ദേഹത്തിന്റെ ദർശനത്തെ അതാണ് ശരിയെന്ന് സത്യസന്ധതയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ദാർശനികനാത്ത അങ്ങനെ പറ്റൂ. ശ്രീ മാധ്വാചാര്യന് ശ്രീശങ്കരന്റെ ദർശനം തെറ്റാണ് എന്നും താൻ പറയുന്നതാണ് ശരിയെന്നും സ്ഥാപിക്കേണ്ടി വന്നു. ദാർശനികമായ സത്യസന്ധതയാണത്. അതാ ഞാൻ പറഞ്ഞത്, ദാർശനികമായി സത്യസന്ധമായിട്ടുള്ള ആളുകൾക്ക് എല്ലാം ശരി എന്നൊരു വാദം അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതിന് ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞ ഹിറാർക്കിയിൽ തന്നെ, ഈ പറഞ്ഞൊരു ക്രമത്തിൽ തന്നെ നല്ലത് ചീത്ത അതിനേക്കാൾ നല്ലത് എന്ന ഹിറാർക്കിയിൽ വരും നല്ല അർത്ഥത്തിലല്ല. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ദർശനം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു ദർശനമല്ല. സൃഷ്ടികർത്താവായ തമ്പുരാൻ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച ദർശനമാണ് ഇത്. തീർച്ചയായും ഞാൻ പറയുമ്പോൾ അത് എല്ലാവർക്കും അവകാശവാദം ഉന്നയിച്ചുകൂടെ എന്ന ചോദ്യം ഉണ്ടാകും. എല്ലാവർക്കും പറയാമല്ലോ എൻ്റെ അടുത്തുള്ളത് അങ്ങനെയാണ്. അവിടെയാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് അന്വേഷിക്കാം. തീർച്ചയായും മറ്റൊരു ദർശനം അതിനേക്കാൾ ഉത്തമമാണ് എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ദർശനത്തിൽ പോകുന്നത് കൊണ്ടോ ആ ദർശനം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ ഇസ്ലാം പറയുക, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവൻ പറഞ്ഞതനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാലേ ഈ ഭൂമിയിൽ അവന് ശാന്തിയും സമാധാനവും ഉണ്ടാകൂ, ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ മോക്ഷവും രക്ഷയും ഉണ്ടാകൂ. ഇതാണ് ഇസ്ലാം പറയുന്നത്. അവിടെ പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ പടച്ചവന്റേത് എന്ന് ഉറപ്പുള്ള ദർശനമേത്, അല്ലെങ്കിൽ പ്രമാണമേത്, ദർശനം എന്നുള്ളതിനേക്കാളും കൃത്യം പ്രമാണം എന്നാകുമെന്ന് തോന്നുന്നു, പ്രമാണമേത് എന്ന ചോദ്യം ഉദിക്കുന്നത്. അവിടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇതൊരു വാദമായിട്ടല്ല, വസ്തുതയായിട്ട് നമുക്ക് അന്വേഷിക്കാം. വേറൊരാൾക്ക് മറ്റേത് വാദിച്ചുള്ള തീർച്ചയായും വാദിക്കാം. അപ്പോൾ നമ്മൾ അന്വേഷിക്കും അത് ശരിയോ തെറ്റോ. ഒരാൾക്ക് ബൈബിളിനെ കുറിച്ച് പറയാം, മറ്റൊരാൾക്ക് വേദത്തെക്കുറിച്ച് പറയാം, ഋഗ്വേദത്തെക്കുറിച്ച് പറയാം, സമവേദത്തെക്കുറിച്ച് പറയാം, ഉപനിഷത്തിനെ കുറിച്ച് പറയാം, മറ്റൊരാൾക്ക് സെന്റവസ്ഥയെക്കുറിച്ച് പറയാം. പക്ഷെ അപ്പോൾ നമ്മൾ അന്വേഷിക്കും ആ അന്വേഷണം അത് ശരിയോ. ആ പറഞ്ഞ സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് സെന്റവസ്ഥ എന്ന വാദം എത്രത്തോളം സത്യസന്ധമാണ്? ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പറഞ്ഞു, ഏത് മാനദണ്ഡം ഉപയോഗിച്ചും പരിശോധിച്ചു നോക്കുക.
ഏത് മാനദണ്ഡവും, അത് നമ്മൾക്ക് ആധുനികമോ പൗരാണികമോ ആയ മാനദണ്ഡങ്ങൾ നമുക്ക് പരിശോധനാ വിധേയമാക്കിക്കൂടെ? എന്തുകൊണ്ട് ഒരു ദാർശനികമായ സത്യസന്ധതയോടുകൂടി നമുക്ക് അത് ഈ വിഷയത്തെടുത്തൂടാ? കേവലം സമൂഹത്തിൽ ഇങ്ങനെ വർഗീയമായൊരു തരംതിരിവുണ്ടെന്നും ഈ രൂപത്തിൽ ഉള്ള ഒരാശയ പരമായ ഒരു സംഘടനമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എന്തിനാണ് വേർപെടുത്തി ഓരോന്നിനെയും കാണുന്നത്? ഇങ്ങനൊരു അവകാശവാദം ഖുർആനിനുണ്ട്. അത് ദൈവികമാണ്, പരിശോധിച്ചുകൂടെ? നമുക്ക് ദൈവികമല്ലെങ്കിൽ നമുക്ക് വലിച്ചെറിയാലോ, നമുക്ക് സ്വീകരിക്കണമെന്നില്ലല്ലോ, ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നമല്ലല്ലോ. പക്ഷെ ഇസ്ലാം പറയുന്നു, മനുഷ്യരെ, ഇത് ദൈവികമാണ്, നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് തിരിച്ചു ചെല്ലാനുണ്ട്. ഇത് കൊടുത്തയച്ച പടച്ചവന്റെ അടുത്തേക്ക്, ഇത് ഭൂമിയിലേക്ക് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി കൊടുത്തയച്ച പടച്ചവന്റെ അടുത്തേക്ക് നിങ്ങൾ മരണശേഷം തിരിച്ചു ചെല്ലാനുണ്ട്. എല്ലാ തെളിവുകളോടും കൂടി, എല്ലാ ഉറപ്പുകളോടും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമാണം പറഞ്ഞയച്ചിട്ട്, കൊടുത്തയച്ചിട്ട് അത് പരിശോധിക്കാതെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അത് ശരിയാണോ എന്ന് പോലും പരിഗണിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങൾക്ക് തിരുത്താൻ അവസരമില്ല. ദർശനത്തെക്കുറിച്ച് നമുക്കിവിടെ തർക്കിക്കാം, പക്ഷേ തിരിച്ചു ചെല്ലാനുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട്, അത് സത്യമാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട്, അത് ഞാനിവിടെ സംസാരിക്കുന്നത് എത്രത്തോളം വലിയ ശരിയാണോ അതിനേക്കാൾ വലിയ ശരിയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് അത് സംവേദനം ചെയ്യൽ അനിവാര്യമായി തീരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അടിച്ചേൽപ്പിക്കുകയല്ല, ആരുടെയെങ്കിലും മേലെ അടിച്ച് പിന്നെ നിർബന്ധിക്കുകയോ ഹേമിക്കുകയോ ചെയ്യുകയല്ല. പടച്ചവന്റെ ദർശനമാണിത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് പടച്ചവന്റേതായി മറ്റൊന്ന് വരുമ്പോൾ തീർച്ചയായും അത് ഉന്നതമായിരിക്കും. ഇവിടെ ഭാരതീയ പ്രവാചകന്മാർ പഠിപ്പിച്ചതിനേക്കാൾ ഒരു വലിയ ദർശനമാണ് ഖുർആനിന് പറയാനുള്ള ദർശനമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ക്രിസ്തു പഠിപ്പിച്ചതിനേക്കാൾ വളരെ വലിയൊരു ദർശനമാണ് ഖുർആനിന് പറയാനുള്ളത് എന്നുമല്ല. ക്രിസ്തുവും ഭാരതീയ പ്രവാചകന്മാരും ഖുർആനും എല്ലാം പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ ഒരേ ദർശനമാണ് എന്നാണ്. അവിടെ ഔന്നത്യത്തെക്കുറിച്ചുള്ള തർക്കം, സത്യത്തിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നം വരുന്നില്ല. ദൈവികം ഭ്രഷ്ടാവിന്റെ ഇടത്തിൽ നിന്നുള്ളത് പരിശോധിക്കാം നമുക്ക്, ആണോ അല്ലേ? പരിശോധനാ വിധേയമാക്കണമെന്നാണ് സുദിശിനെ പോലെയുള്ള സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ അത് വലുതോ ചെറുതോ എന്നുള്ള തർക്കമല്ല, മറിച്ച് നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ആത്യന്തികമായ മോചനത്തിന് കാരണമാകുമോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുക, തർക്കിക്കുകയല്ല, നാം ഉൾക്കൊള്ളുക, പരിശോധിക്കുക, പഠനത്തിന് വിധേയമാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശമാണ് ഈ ദർശനത്തിനുള്ളത് എന്ന് സൂചിപ്പിച്ചു. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാര്യങ്ങളും അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകത്തെ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക ചിന്താഗതികൾ ലോകത്തുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടാണ് ഇസ്ലാം വെച്ച് പുലർത്തുന്നത്? സുദേശിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, എന്നാൽ വളരെ ദീർഘമായ മറുപടി ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും ഈ വിഷയകമായി പിന്നെ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്. വളരെ വിശദമായുള്ളൊരു മറുപടി നിങ്ങൾക്ക് അത്തരം പഠനങ്ങളിൽ നിന്ന് ലഭിക്കും. ഞാൻ വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ, മുതലാളിത്തം പറയുക, സമ്പത്ത് ആരാണോ സമ്പാദിക്കുന്നത് അയാളുടേതാണ് എന്നാണ്. സോഷ്യലിസം പറയുക, സമ്പത്ത് സമൂഹത്തിൻ്റെതാണ് എന്ന്. ഇസ്ലാം പറയുന്നത് ആരും ഒന്നും സമ്പാദിക്കുകയല്ല, സൃഷ്ടികർത്താവായ തമ്പുരാൻ ഉണ്ടാക്കി വെച്ച സംവിധാനത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവൻ നൽകുന്നത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി സമ്പാദ്യം നൽകപ്പെട്ടതായതുകൊണ്ട് തന്നെ അവൻ ട്രസ്റ്റിയാണ്, അവൻ അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സമ്പാദ്യമുള്ളവൻ. സട്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ അവൻ സമ്പാദിക്കാവൂ, സട്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവൻ ചെലവഴിക്കുകയും വേണം എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിത്തറ. ഇനി ആ സമ്പാദ്യത്തിൽ ആദ്യമായി പടച്ചവൻ പറയുന്നത്, നീ സമ്പാദിച്ച സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ ഒരു അവകാശമുണ്ട്. പാവപ്പെട്ടവരാരൊക്കെയാണ്? വിഭാഗങ്ങളെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ.
ആരൊക്കെയാണ് പാവപ്പെട്ടവർ, അർഹരായ ആളുകൾ? നീ സമ്പാദിച്ച സ്വത്തിൽ, നിന്റെ സ്വത്തിൽ പാവപ്പെട്ടവന്റെ അവകാശം, അവകാശം അല്ലാതെ നിന്റെ ഏതെങ്കിലും ഔദാര്യമല്ല, അവകാശം, അത് നീക്കി വെച്ചുകൊണ്ട് മാത്രമേ നിനക്ക് നിന്റെ സമ്പാദ്യം ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാത്തിടത്തോളം നിന്റെ സമ്പാദ്യം മലിനമായിരിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സാമൂഹ്യ പ്രസക്തി. അവിടെ അത് മാറ്റിവെക്കപ്പെടുകയും അത് അർഹമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതൊരു സാമൂഹ്യ സംവിധാനം ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ സ്വയമായി വളരുന്ന പണമല്ല, മറിച്ച് വളരുന്ന ചരക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവനും കാരണം യഥാർത്ഥത്തിൽ പണം വരുന്നത് എവിടെ നിന്നാണ് അറിയാലോ ചരിത്രം. പണത്തിന്റെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് വന്ന്, അങ്ങനെ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നീട് പണം ഉണ്ടായി, നോട്ടുകൾ ഉണ്ടായി. ഈ നോട്ടുകളായി മാറിയതിന് ശേഷം പണം ആകുന്നത്, പണം എന്തിന് പകരമാണ്? വസ്തുവിന് പകരമാണ്. വസ്തുവിന് പകരക്കാരനായിട്ടാണ് പണം രംഗത്ത് വന്നത്. എന്നാൽ പണം വസ്തു എന്നതായിരുന്നു പണം നിലവിൽ വന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ പണം വസ്തു പണമായി, വസ്തുവിനേക്കാൾ ചെറുതായി വലുതായി പണമായി. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ 1970s മുതൽക്ക് പണം മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടാകുന്നത് അല്ലെ. അമേരിക്കയിൽ ഏറ്റവും പൊളിഞ്ഞ ഏറ്റവും വലിയൊരു കമ്പനി എന്ന് പറയുന്നത് ലെഹ്മാൻ ബ്രദേഴ്സ് ആണ്. അതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോ പണം 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 എന്നത് മാത്രമായി മാറി. അത്തരമൊരു വ്യവസ്ഥിതിയിൽ പണം മാത്രം വളരുകയാണ് പലിശ വഴി ഉണ്ടാവുക. പണമല്ല വളരേണ്ടത്, ഉൽപാദനമാണ്, വസ്തുവാണ് വളരേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ മറ്റൊരു സിദ്ധത്വം. അതുകൊണ്ട് തന്നെ പലിശയുണ്ടായിക്കൂടാ. പലിശയുള്ളൊരു സാമൂഹ്യ ക്രമത്തിൽ സ്വാഭാവികമായും ചൂഷണമുണ്ടാകും. കേവലം ഈ പണത്തിന് വേണ്ടി മാത്രമുള്ള നെട്ടോട്ടമുണ്ടാകും. പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നടക്കുമ്പോഴും അത് സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകും പണം നേടണമെന്നുള്ളത്. പക്ഷേ അതിനിവിടെ അത് സാമൂഹ്യ പ്രസക്തമാകണമെങ്കിൽ ആ ഓട്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകണം. ആ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ പണം മാത്രം ചംക്രമണം ചെയ്യപ്പെടുകയും പണം വളരുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടായിക്കൂടാ. പണം എവിടെയെങ്കിലും ഉൽപാദനക്ഷമമായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകണം. പലിശ ഇസ്ലാം ഹറാമാക്കുന്നത് ഇസ്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ഈ അടിത്തറയിലാണ്. പലിശ വിരുദ്ധമാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്നർത്ഥം. മൂന്നാമതായി, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വെൽഫെയർ എക്കണോമിക്സ് ആണെന്നുള്ളതാണ്. നമ്മുടെ ആധുനിക ആഗോളീകരണ എക്കണോമിക്സിൽ പണക്കാരനും പണമുള്ളവനും മാത്രമാണ് പരിഗണിക്കപ്പെടുക. അവന്റെ അവകാശങ്ങളും അവനുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാത്രമാണുള്ളത്. അതിനപ്പുറത്തൊരു സമൂഹത്തിലെ ഡൗൺ ട്രോഡൻ എന്നൊരു വിഭാഗമുണ്ടെന്നും, അവര് കേവലം ചിലപ്പോ സംഭാവന കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് എക്കണോമിക്സിന്റെ ഭാഗമല്ല. ഇസ്ലാമിക എക്കണോമിക്സിന്റെ ഭാഗമാണ് ഈ ഡൗൺ ട്രോഡൻ എന്നത്. പ്രയാസപ്പെടുന്ന വിഭാഗം എന്നത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതാണ് നേരത്തെ സക്കാത്തിലൂടെ വന്നത്. അതേപോലെ ലോട്ടറി, ഇതേപോലെ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഊഹക്കച്ചവടം, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റുകൾ മുഴുവനും തകർന്നത് ഊഹക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഊഹക്കച്ചവടം ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. ചുരുക്കത്തിൽ, അടിസ്ഥാനപരമായി സൃഷ്ടികർത്താവായ തമ്പുരാൻ നമുക്ക് നൽകിയതാണ് സമ്പത്ത് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകുന്നു. എങ്ങനെ സമ്പാദിക്കണമെന്ന കാര്യത്തിൽ, അതിൽ തന്നെ മനുഷ്യവിരുദ്ധമായ എല്ലാ രൂപത്തിലും ഉള്ള കാര്യങ്ങളെ എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ഭാരതീയനായ നോബൽ സമ്മേന ജേതാവ് അമൃതദാസൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ വെൽഫെയർ എക്കണോമിക്സിൽ പലിശരഹിതമായൊരു സാമ്പത്തിക ക്രമത്തിന് മാത്രമേ മൂന്നാം ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയൂ എന്ന് പച്ചയായി സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള വെൽഫെയർ എക്കണോമിക്സ് അതാണ്. വിശദമായ പഠനത്തിന് ഇക്കാര്യത്തിൽ തന്നെ ഇൻഷാല്ലാ
ഈ മാസം 19-ാം തീയതി ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ ഒരു തുറന്ന സംവാദം നടക്കുന്നുണ്ട് ഇൻഷാല്ലാ. 19-ാം തീയതി കോഴിക്കോട് വെച്ച് അധ്യാപകൻ എന്നുള്ള നിലക്ക് തീർച്ചയായും വിഷയം കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോഴിക്കോട്ട് വരാവുന്നതാണ്. അതല്ലെങ്കിൽ അടുത്തലക്കം സ്നേഹസംവാദത്തിൽ ഈ വിഷയം വിശദമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷൗക്കത്ത്. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. അതായത് മൗദൂദി സാഹിബിനെ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ ലോകത്ത് പരിചയപ്പെടുത്തുന്നത് ഷിയായിസത്തിലൂടെ ജൂദൈസാണെന്ന് പ്രസംഗങ്ങളിൽ കേൾക്കാൻ തയ്യാറുണ്ട്. അപ്പോൾ അതിനെ മൗദൂദി സാഹിബിൻ്റെ ലേഖനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എഴുത്തുകളിൽ നിന്നോ വ്യക്തമായൊരു പിന്നെ തെളിവടിസ്ഥാനത്തിലൊരു മറുപടി വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം വളരെ മലീമസമായൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഞാനും ചെറുതായിട്ടൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള നമ്മുടെ സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗ് ആദ്യം ചെറുതായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഇതിലൊന്നും തൃപ്തിയില്ല. കാരണം വളരെ ഇന്ന് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ മോശമാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റുമോ ഇല്ലേ എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരു വ്യക്തമായ മറുപടി വേണം. നമ്മളായി തന്നെ സുഹൃത്ത് ചോദിച്ച നേരത്തെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതറിയാലോ, ഇത് ഇസ്ലാമിനെ പൊതുവായി പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണ്. തീർച്ചയായും അത്തരം വേദികളിൽ ചോദിക്കാവുന്ന ചോദ്യമാണത്. അതിൻ്റെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. തീർച്ചയായും അത്തരം പരിപാടികൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ ചോദിക്കാവുന്നതാണ്. അത് അല്ലാതെ എന്നെ പുസ്തകം ഉന്നതെന്ന് എനിക്ക് ഉദ്ധരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. രണ്ടാമത്തെ പ്രശ്നം, ഒരു മുസ്ലിമിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ്. മുസ്ലിമിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാം, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത, എന്നാൽ മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടാകണം അത് എന്നുള്ളതാണ്. പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ, പറ്റില്ലെങ്കിൽ അകന്ന് നിൽക്കാം, പറ്റുന്നവർ പ്രവർത്തിക്കാവുന്നതാണ് എന്നാണ്. ഇപ്പോൾ കച്ചവടത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. കച്ചവടം തന്നെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിമിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കച്ചവടം മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതല്ലാതെ കച്ചവടത്തിൽ തിന്മുണ്ട് എന്നുള്ളത് കൊണ്ട് കച്ചവടം മൊത്തത്തിൽ തിന്മയാണെന്ന് പറയുന്നത് ശരിയല്ല. ഇതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് തിന്മയുണ്ടാകാം, എന്നാൽ ആദർശപരമായി ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് മുസ്ലിമിന് വിരോധമല്ല. എന്നാൽ അവ പ്രവർത്തിക്കുമ്പോഴും അവിടെ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ആ തിന്മ നമ്മിലേക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് തന്നെ. ഒരു ചോദ്യം. ഉണ്ണികൃഷ്ണൻ വളാഞ്ചേരി ഒരു അധ്യാപകനാണ്. ഇസ്ലാമിക ജീവിതചര്യകളെക്കുറിച്ചും പൊതുവായ പ്രശ്നങ്ങളിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മാർഗദർശനങ്ങൾ വളരെ വ്യക്തവും സമഗ്രവും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ളതുമല്ലേ? എന്നിട്ടും സമുദായത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം, പൗരോഹിത്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അതിപ്രസരം മുതലായ വിഷയങ്ങളിൽ ഇപ്പോഴും ശാശ്വതമായ പരിഹാരം ഇല്ലാതാകുന്നത് എന്തുകൊണ്ട്? ഖുർആൻ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും പ്രസ്തുത പ്രശ്നങ്ങളിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടോ? ഖുർആൻ സമഗ്രമാണ്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുടെ, സ്ത്രീകളുടെ പള്ളിപ്രവേശത്തിൻ്റെ എല്ലാം വിഷയത്തിലും അതേപോലെ അന്ധവിശ്വാസ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലുമെല്ലാം കൃത്യമായ ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അവിടെ എന്തുകൊണ്ടാണ് തർക്കങ്ങൾ വരുന്നതെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ ജീവിതവൽക്കരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ ഖുർആനെ പ്രയോഗവൽക്കരിക്കണം എന്ന് തൻ്റെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു.
ആ പ്രവാചകൻ അനുഭവിച്ച സഹാബിമാരും അവരിൽ നിന്ന് മതം പഠിച്ച താബിഈകളും അവരിൽ നിന്ന് മതം പഠിച്ച താബിഈകളും ഈ മൂന്ന് തലമുറകൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച തലമുറകളാണ്. ഈ തലമുറകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ സ്വന്തം താല്പര്യപ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കുകയും ഹദീസുകളെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെയ്തപ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷികളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായും മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കും. മനുഷ്യർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്ടാകണം എന്നല്ല അർത്ഥം, ഉണ്ടാകും എന്നത് സ്വാഭാവികം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ സ്വഭാവം അതാണ്, സ്വാർത്ഥതക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ചും വിളക്കി മാറ്റിയും കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മനുഷ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കുഴപ്പങ്ങളും എല്ലാം സ്വാഭാവികം. എന്നാൽ ഈ തർക്കങ്ങളും കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉള്ളപ്പോഴും അതിനപ്പുറത്ത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനും എന്താണ് യഥാർത്ഥത്തിൽ പഠിച്ചവൻ പഠിപ്പിച്ച മതം എന്ന് മനസ്സിലാക്കുവാനുമുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. ഖുർആനും തിരുസുന്നത്തും സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ പിന്നെ കുഴപ്പങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല, ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മാനവികമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പുരുഷപക്ഷപാതപരമാണ് എന്ന് തോന്നാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് പൂർണ്ണമായും ധാർമ്മികമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ചിലതിലെങ്കിലും അധാർമികതകളുണ്ടോ എന്ന് സമൂഹത്തിന് തോന്നാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ഖുർആൻ പഠിപ്പിച്ചതല്ല, പടച്ചോൻ പഠിപ്പിച്ചതല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിൽ താല്പര്യങ്ങൾക്കനുസരിച്ച് അവ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ചുണ്ടാക്കി തീർത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും ആദിമ സമൂഹം മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പാത. അതാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജുനൈദ്. എല്ലാ അനാചാരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം മതം അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാനുള്ള കാരണം, അടിമത്തത്തിൻ്റെ പേരിൽ പല അറേബ്യൻ രാഷ്ട്രങ്ങളും വളരെയധികം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ അടിമത്തത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമാക്കിയാലോ? എല്ലാ അനാചാരങ്ങളും നിരോധിച്ച ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ? അടിമത്തത്തിൻ്റെ പേരിൽ അറബ്യൻ നാടുകളിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇസ്ലാമിൽ അടിമത്തത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ജുനൈദിൻ്റെ സംശയം. യഥാർത്ഥത്തിൽ അടിമത്വം അറബ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ്. അതൊരു പച്ചക്കള്ളം മാത്രമാണ്. ലോകത്തെവിടെയും ഇന്ന് ഔദ്യോഗികമായി അടിമത്വം നിലനിൽക്കുന്നില്ല, ഒരു സ്ഥലത്തല്ലാതെ. അടിമത്വം ഇന്ന് നിലനിൽക്കുന്നത് അമേരിക്കയിലെ കീഴിലുള്ള ചില ജയിലുകളിലാണ്. ഗോണ്ടനാമോ തടവറയിലും അബു ഖുറൈബ് ജയിലിലുമല്ല. പുതിയ രാഷ്ട്രം വന്നപ്പോഴ് ഈ ജയില് അടച്ചുപൂട്ടാൻ പോവുകയാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് പ്രഖ്യാപിക്കേണ്ട രൂപത്തിൽ മനുഷ്യരെ അതിക്രൂരമായി അടിമത്വം എന്ന് പറഞ്ഞാൽ പോരാ, വളരെ 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 നികൃഷ്ടമായ പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചി ചിലപ്പോൾ രാജിവെച്ചു പോകും തോന്നുന്നു. അത് ചെയ്യുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ ആകെ അടിമത്തമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാശ്ചാത്യ മാധ്യമങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തു കാണിച്ച് മുസ്ലിം ലോകത്തെ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്താൽ ഇന്ത്യയിലും അടിമത്തം ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തൊഴിലാളികളെ വില കൊടുത്ത് വാങ്ങുകയും അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയും അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അവരെ വാങ്ങുകയും അവരെ
പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുകയെല്ലാം ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യു എൻ്റെ ചാർട്ടർ അനുസരിച്ച് അടിമത്വത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്. ഇതേപോലെ അറബ് നാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പദവികൾ ഏതെങ്കിലും രൂപത്തിൽ ആരെയെങ്കിലും അങ്ങനെ പിടിച്ചു വെക്കുകയോ ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വലുതാക്കിയെടുത്ത് കാണിച്ചിട്ട് വൃത്തികെട്ടതായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിൽ അടിമത്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല. ഇസ്ലാമിന് മാത്രമായി നിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല അടിമത്വം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇസ്ലാം അടിമത്വത്തെ അന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലക്ക് അതിനെ മാനവവൽക്കരിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ? അന്ന് നിലനിൽക്കുന്ന ഇസ്ലാം കൊണ്ടുവന്നൊരു വ്യവസ്ഥിതിയല്ല അടിമത്വം. അന്ന് നിലനിന്നിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതി, അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി പോലും ബന്ധമുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതി, അത് അതിനെ മാനവവൽക്കരിച്ചു. അതെങ്ങനെ? ഒന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചു, അടിമയും ഉടമയുമെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അടിമപ്പെടുത്തുകയോ ആരെയെങ്കിലും ഔന്നത്യം അവകാശപ്പെടുകയോ ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. ഒന്ന്, ദാർശനികമായി. രണ്ടാമതായി ഇസ്ലാം ചെയ്തു, അടിമമോചനം വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. ഒരു മുസ്ലിമിൻ്റെ അടുത്ത് അടിമകളുണ്ടെങ്കിൽ ആ അടിമകളെ മോചിപ്പിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. മൂന്നാമതായി, പല തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള പ്രതിവിധിയായി അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പറഞ്ഞു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവരാണ് ഇസ്ലാം. അതോടൊപ്പം തന്നെ അടിമ ഒരാളുടെ, ഒരു മുസ്ലിമിൻ്റെ കീഴിൽ അടിമയുണ്ടാവുകയാണെങ്കിൽ ആ അടിമയെ പ്രയാസപ്പെടുത്താൻ പാടില്ലാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. അയാൾക്ക് ഭാരമേറിയ ജോലികൾ ഏൽപ്പിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നതിന് പകരം അത്തരം ജോലികൾ ഉണ്ടെങ്കിൽ ഉടമ കൂടി കൂടെ നിന്ന് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. ഒപ്പം തന്നെ അടിമയെ എന്തും ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, അടിമയെ വധിച്ചാൽ, അടിമനെ കൊന്ന എന്റെ കീഴിലുള്ള എന്റെ സ്വത്താണ് അടിമ, ഞാൻ എന്റെ ആടിനെ കൊന്നാൽ എന്നോട് ആര് ചോദിക്കാൻ, ഞാൻ എന്റെ ഒട്ടകത്ത് കൊന്ന എന്നോട് ആര് ചോദിക്കാൻ, ഇതേപോലെ അടിമയെ കൊന്നാലും ആരും ചോദിക്കാണ്ടായിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അടിമയെ ആരെങ്കിലും കൊന്നാൽ അയാൾക്ക് വധശിക്ഷ ഞാൻ നടപ്പാക്കും. അടിമയെ ആരെങ്കിലും അംഗവിച്ഛേദം നടത്തിയാൽ, അന്നുണ്ടായിരുന്നതായിരുന്നു, അയാൾ അംഗവിച്ഛേദം ചെയ്യും ഞാൻ. അടിമയെ ആരെങ്കിലും ഷണ്ഡീകരിച്ചാൽ, അന്ന് അടിമകൾ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി അവരെ ഷണ്ഡീകരിക്കുന്ന ഏർപ്പാട്, അവരുടെ ലൈംഗിക ശക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഏർപ്പാട് നിലനിന്നിരുന്നു. അടിമയെ ആരെങ്കിലും ഷണ്ഡീകരിച്ചാൽ പ്രതിക്രിയയായി ഞാൻ അയാളെ ഷണ്ഡീകരിക്കും. അപ്പൊ അടിമക്ക് ചോദിക്കാൻ ആളുണ്ടായി, അടിമക്ക് എപ്പോഴും മോചിപ്പിക്കപ്പെടാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അതോടൊപ്പം തന്നെ അടിമയുടെ മാനസികമായ നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് സാമൂഹ്യ വ്യവസ്ഥിതിയുണ്ടാക്കി, അടിമക്ക് മോചനം ആവശ്യമുണ്ടെങ്കിൽ അത് മോചിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി. ഒരു ഉടമന്റെ കീഴിലുള്ള അടിമ, ആ ഉടമ ഈയോട് അടിമ പറയുന്ന എനിക്ക് മോചനം വേണം, അയാളുടെ ഒരു സ്വത്താണ്. ചിലപ്പോൾ ഈ അടിമ അയാളുടെ മാത്രം ഒരേ ഒരു സ്വത്തായിരിക്കും ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള, ആ ഒരേ ഒരു സ്വത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം മോചിപ്പിക്കപ്പെട്ടാൽ, വെറുതെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അയാൾ പിന്നീട് പട്ടിണിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകാം. അപ്പോൾ അയാളുടെ ഒരേ ഒരു സ്വത്ത് ആയതുകൊണ്ട് തന്നെ, എന്നാൽ അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ പോലും അടിമ മോചനം ആവശ്യപ്പെട്ടാൽ അടിമയും ഉടമയും തമ്മിലൊരു കരാറുണ്ടാക്കും. ആ കരാറിന് മുക്കാത്തവ എന്നാണ് പേര്. ആ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാർ എന്താണ്? അടിമയെ സ്വതന്ത്രമായ ഒരു കാലയളവ് വിടണം, 6 മാസം അല്ലെങ്കിൽ 1 വർഷം വിടണം. ഈ കാലയളവിൽ അടിമ പുറത്തുപോയി ജോലി ചെയ്യും, എന്നിട്ട് സമ്പാദ്യമുണ്ടാക്കി ഇയാളുമായി കരാറിൽ ഏർപ്പെട്ട എമൗണ്ട് കൊടുക്കണം ഈ കാലയളവിൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിമ സ്വതന്ത്രമായി. അയാൾക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അടിമക്ക്
അവിടെയാണ് ഇസ്ലാം സക്കാത്തിനുള്ള അർഹരായിട്ടുള്ള ആളുകളെ വിശദീകരിച്ച കൂട്ടത്തിൽ അടിമമോചനം വെച്ചത്. അങ്ങനെ മുക്കാത്തബ എഴുതുകയും പണം സംഭരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അടിമയെ സഹായിക്കേണ്ടത് ബൈത്തുൽ മാലിന്റെ ഉത്തരവാദിത്വമായി. ആ പൊതു സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അയാളെ സംരക്ഷിക്കണം. അത് സംരക്ഷിക്കാൻ തന്നെ സക്കാത്തിൽ ഒരു വകുപ്പുണ്ട്. ഇങ്ങനെയെല്ലാം അടിമത്വത്തിന്റെ ദുരിതങ്ങളില്ലാതെയാക്കുകയും അടിമക്ക് മോചനത്തിനുള്ള എല്ലാ രൂപത്തിലുമുള്ള വാതിലുകൾ തുറന്നു വെക്കുകയും ചെയ്തിട്ടും അടിമത്വം ഒരു മുസ്ലിമിന് പാടില്ല എന്ന്, മുസ്ലിമിന്റെ കീഴിൽ ഒരു അടിമ പാടില്ല എന്ന് ഇസ്ലാം വിധിച്ചില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന് മാത്രമായി അത് വിധിക്കാൻ കഴിയുമായിരുന്നില്ല, ഒന്ന്. രണ്ട്, അടിമയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഇസ്ലാം വിധിക്കുന്നത് അയാൾക്ക് പ്രയാസകരമാണ് എന്നുള്ളതാണ്. രണ്ടും ഞാൻ വിശദീകരിക്കാം. അടിമയുണ്ടാകുന്നത് അക്കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, പരമ്പരാഗതമായി പിതൃസ്വത്തായി ലഭിക്കുന്നത്, വാപ്പാന്റെ അടിമ മക്കൾക്ക് വീതിച്ചു കിട്ടുന്നത് എന്നർത്ഥം. രണ്ടാമതായി, സ്വതന്ത്രരായി ജീവിക്കുന്ന ആളുകളെ പിന്നെ വ്യാപകമായി കലാപങ്ങൾ ഉണ്ടാക്കി പിടിച്ചുകൊണ്ടുവരുന്നത്. മൂന്നാമതായി, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കി മാറ്റുന്നത്. ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിൽ അടിമകളുണ്ടായത്. ഇതില് രണ്ടാമത്തെ മാർഗം ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചു. ഒരു സ്വതന്ത്രനെ അടിമയാക്കാൻ ആർക്കും അവകാശമല്ല എന്ന് ഇസ്ലാം പറഞ്ഞു. എന്നാൽ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചില്ല അടിമയെ അടിമയാക്കുക എന്നത്. അന്ന് അത് നിരോധിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാനോ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്കോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ മാർഗം അടിമയുണ്ടാകുന്നത് യുദ്ധങ്ങളിലാണ്. ഇസ്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിൽ യുദ്ധം നടന്നു. ആ യുദ്ധങ്ങളിൽ സ്വാഭാവികമായും ബന്ദികൾ പിടിക്കപ്പെടും. ബന്ദികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെയും ഇന്നത്തെയും യുദ്ധനീതി അനുസരിച്ച് യുദ്ധം കഴിഞ്ഞാൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാകും, രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണം. ആ സന്ധി സംഭാഷണത്തിൽ ഒന്നുകിൽ ഇവരെ പരസ്പരം കൈമാറും, അല്ല, ഇന്നും നമ്മൾ ബന്ദികളെ പരസ്പരം കൈമാറുന്ന ഏർപ്പാടുണ്ടല്ലോ യുദ്ധം കഴിയുമ്പോൾ. അന്നും ബന്ദികളെ പരസ്പരം കൈമാറും. കൈമാറിയിട്ടില്ലെങ്കിലോ ബന്ദികളെ അടിമകളാക്കി തീർക്കും. അന്നത്തെ രീതി അതാണ്. ഇസ്ലാം അടിമത്വം നിരോധിച്ചു എന്ന് വിചാരിക്കുക, യുദ്ധത്തിൽ സ്വാഭാവികമായും ബന്ദികൾ ഉണ്ടാകും. ബന്ദികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇസ്ലാം അടിമത്വം നിരോധിച്ചതാണ്. ശത്രുരാഷ്ട്രത്തിനും അറിയാം. ശത്രുരാഷ്ട്രത്തിന് പിന്നെ ഒരു നെഗോസിയേഷന് തന്നെ താല്പര്യം ഉണ്ടാകൂല. എന്തുകൊണ്ട്? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ട്, ബന്ദികൾ വെറുതെ കൊല്ലാനും പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ശത്രുരാഷ്ട്രത്തിന്റെ തലവൻ വിചാരിക്കും, നമ്മുടെ രാജ്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾ അവർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചെലവിൽ അവിടെ സുഖമായി ജീവിക്കുന്നുണ്ടാകും. കാരണം അവരെ അടിമകളാക്കി മാറ്റാനും പറ്റൂല, അവരെ കൊന്നുകളയാനും പറ്റൂല, മറിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കാനോ പറ്റുള്ളൂ. ആ സമയത്ത് തിരിച്ചോ? അവിടെ അങ്ങനത്തെ നിയമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, ബന്ദികളായി പിടിച്ചവരെ നമുക്ക് അടിമകളാക്കി മാറ്റാം. അടിമകളാക്കി മാറ്റിയാലോ ഒന്നും വരാൻ പോണില്ല, തിരിച്ച് അവിടെ അവർക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റുമോ? അല്ല. എന്തുകൊണ്ടാ? മതം അവർക്ക് നിരോധിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ട്. മതം നിരോധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റൂല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധം കഴിയുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. മറിച്ച് യുദ്ധത്തിന് തന്നെ മുസ്ലിങ്ങൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ, യുദ്ധത്തിൽ മരണപ്പെടുക എന്നുള്ളത് മുസ്ലിമിന് ആഗ്രഹമാണ് യുദ്ധം നടക്കുമ്പോൾ. എന്നാൽ ഏറ്റവും വലിയ പ്രയാസം ശത്രുവിന്റെ കീഴിലുള്ള അടിമയായി തീരാന്നുള്ളതാണ്. ആ യുദ്ധം കഴിയുമ്പോൾ, യുദ്ധം നടക്കുമ്പോൾ, അഥവാ ശത്രു എന്നെ ബന്ദിയാക്കി പിടിച്ചാലും യുദ്ധം കഴിയുമ്പോൾ തിരിച്ചും ബന്ദികൾ ഉണ്ടാകുന്നു. നടക്കുന്ന നെഗോസിയേഷൻ ടോക്സ് വഴി, നടക്കുന്ന സന്ധി സംഭാഷണം വഴി എനിക്ക് സ്വതന്ത്രമായി രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഓരോ പടയാളിക്കുമുണ്ട്. ഇസ്ലാം അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാലോ പടയാളിക്ക് ആ പ്രതീക്ഷയല്ല. ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നും
ഒരാ മുസ്ലിമിന്റെ കീഴിൽ ഒരു അവകാശമില്ലാത്ത രൂപത്തിൽ ഉള്ള അടിമയായി ജീവിക്കണം എന്നുള്ള വിചാരമാണ്. അതവന്റെ മനസ്സിനെ, അവന്റെ യുദ്ധരംഗത്തുള്ള പിന്നെ മനഃചാഞ്ചല്യത്തെ, മനഃചിത്തതയെല്ലാം ബാധിക്കും. ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുവാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം നിരോധിക്കാതിരുന്നത്, അടിമത്വത്തെ മാനവവൽക്കരിച്ച. ഇനി അടിമന്റെ വീക്ഷണത്തിൽ നോക്കുക, നമ്മൾ അടിമയുടെ കണ്ണിലൂടെ നോക്കുക. ഇസ്ലാം മാത്രം അടിമത്വം നിരോധിച്ചു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? മുസ്ലിമിന്റെ കയ്യിലുള്ള അടിമകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള അടിമകൾ ഉണ്ടാകും. അയാളുടെ ആകെയുള്ള സ്വത്തായിട്ടുള്ള അടിമകൾ ഉണ്ടാകും. അതെല്ലാം സ്വാഭാവികമായും ക്രയവിക്രയം വഴി ഒരാ മുസ്ലിമിന്റെ അടുത്തേക്ക് എത്തിച്ചേരും. ആ മുസ്ലിമിന്റെ അടുത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാലോ, മുസ്ലിമിന്റെ കീഴിൽ അടിമക്ക് ഒരിക്കലും അരോചകമായൊരു വാക്കുപോലും കേൾക്കാൻ പാടി കേൾക്കേണ്ടി വരില്ല. അയാൾക്കൊരിക്കലും പീഡനം സഹിക്കേണ്ടി വരില്ല. അയാൾക്കൊരിക്കലും അംഗച്ഛേദമുണ്ടാവില്ല. അയാൾ എപ്പോഴും ഞാൻ ചണ്ഡീകരിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതില്ല. അയാളെ കൊല ചെയ്യാനോ അയാളെ പ്രയാസപ്പെടുത്താനോ ഉടമക്കൊരിക്കലും സാധ്യമല്ല. അതേസമയം മുസ്ലിമിന്റെ കയ്യിലോ, ഇതേ അടിമ മുസ്ലിമിന്റെ അടുത്ത് എത്തുമ്പോഴേക്കോ അയാൾക്കുള്ള ഈ അവകാശങ്ങൾ മുഴുവനും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അടിമന്റെ വീക്ഷണത്തിൽ, അടിമയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുന്നത് കൊണ്ട് അയാൾക്ക് നഷ്ടമാണ്, പ്രയാസമാണ് എന്നുള്ളതാണ് വസ്തുത. പടച്ചവനാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും ദാതാവ് എന്ന് വ്യക്തമാക്കുന്നതാണ് സത്യത്തിൽ ഇത്. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തലച്ചോറിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മുസ്ലിം ലോകത്തുണ്ടാകാൻ പോകുന്ന ഈ എല്ലാ രൂപത്തിലുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു നിയമം ഉണ്ടാകുമായിരുന്നില്ല. സത്യത്തിൽ അടിമത്വം ഇസ്ലാം ഏകപക്ഷീയമായി നിരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ വളർച്ച തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ വളർച്ച ഉണ്ടായതിൻ്റെ പിന്നിൽ ഉണ്ടായ സൈനിക നീക്കങ്ങൾ, ആ നീക്കങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ ബലം ചോർന്നു പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇസ്ലാം അടിമത്വം ഏകപക്ഷീയമായി നിരോധിക്കാതിരിക്കുകയും അതോടൊപ്പം അടിമ വ്യവസ്ഥിതിയെ മാനവവൽക്കരിക്കുകയും ചെയ്തു എന്നത്. സ്ത്രീകളെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം ഞാൻ വാദിക്കാം. ഒരു അമുസ്ലിം ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ധാരാളം മതങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുന്നു. അതിനാൽ അയാൾക്ക് ശരിയായ ഇസ്ലാം ഏതാണെന്നതിൽ സംശയമാണ്. അങ്ങനെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ചോദിച്ചത് ബുഷറ മാറാക്കര. ബുഷറ മാറാക്കരയുടെ ചോദ്യം, ഒരാ മുസ്ലിം ഇസ്ലാം സ്വീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് മതങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് അവരെന്ത് സ്വീകരിക്കണം എന്ന്, സത്യത്തിൽ ഇത് ബുഷറ മാറാക്കരയുടെ ചോദ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം സ്വീകരിക്കാൻ ഇസ്ലാമിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമും ഈ ചോദ്യം ചോദിക്കാറില്ല. ആർക്കും മനസ്സിലാക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. കാരണം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിയുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്നും ആ പ്രമാണങ്ങൾ പ്രകാരമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഇസ്ലാമിലേക്ക് പോകണമെന്ന ചോദ്യം ഉദിക്കില്ല. ഖുർആനും സുന്നത്തും പറയുന്ന ഇസ്ലാം അതാ എവിടെയാണുള്ളതോ അവിടേക്ക് അയാൾ പോകും. ഏതെങ്കിലും ദാർശനികന്മാരുടെയോ ചിന്താഗതിക്കാരുടെയോ ബുദ്ധിജീവികളുടെയോ ചിന്തയിലുള്ള ഇസ്ലാമല്ല, പാരമ്പര്യമായി ആരെങ്കിലും അനുഷ്ഠിച്ചു വരുന്നു എന്ന ഇസ്ലാമുമല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ത് പഠിപ്പിക്കുന്നു? അതിനെ സഹാബിമാരും താബികളും താബിയുത്താബികളും നടന്നുപോയ വഴി ഏതാണ്? ആ വഴി പരിശോധിക്കുക. അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാമിൽ എത്തിച്ചേരുക എങ്കിൽ ഈ അതിൽ വേറെ മതമൊന്നുമില്ല, ഒരേ മതമുള്ളൂ. അത് പടച്ചവൻ രക്ഷയുടെ മാർഗമായി വിശദീകരിച്ച ആദർശം. എൻ്റെ പേര് സയ്യിദ് നബി. ഇവിടെ ഇസ്ലാമിക സാമ്പത്തിക തത്വത്തെക്കുറിച്ചും അതുപോലെ അടിമത്തത്തെക്കുറിച്ചുമൊക്കെ വേദിയിൽ നിന്നുള്ള വിശദീകരണം വളരെ തൃപ്തികരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ചോദിക്കാനുള്ളത്, വേദിയിൽ നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സഹാബത്തും താബീങ്ങളുമൊക്കെ പ്രവാചകൻ്റെ ചര്യ അനുസരിച്ച് പോന്ന ആശയമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന്.
അത് വിശ്വസിക്കുന്നയാളാണ് ഞാനും. കേരളത്തിലും അതുപോലെയുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളിലും ഇന്ത്യയിലുമൊക്കെയുള്ള മുസ്ലിങ്ങൾ താബിഗുകളുടെ കാലഘട്ടത്തിൽ ഇന്ന് ഉള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാമതം പ്രചരിച്ചിട്ടില്ല. ഖലീഫമാരുടെ കാലഘട്ടത്തിലും അതിനുശേഷമുണ്ടായ ചില മുന്നേറ്റങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് ചില രാഷ്ട്രങ്ങളിലൊക്കെ ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതുപോലെയുള്ള ആഫ്രിക്കയുടെ ഭാഗങ്ങളിലുമൊക്കെ മുസ്ലാമിക മുന്നേറ്റമുണ്ടായെങ്കിലും ഇന്ത്യ പോലെയുള്ള പല രാഷ്ട്രങ്ങളിലും താബിഗുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയിട്ടില്ല. ചില വ്യക്തികൾ എത്തി ചില എളിയ പ്രചരണങ്ങൾ നടത്തിയെങ്കിലും ഒരു വലിയ പ്രചരണം നടത്തി ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ അതിൽ എല്ലായിടത്തും മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം താബിഗുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം കേരളത്തെ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലാം കൂടി വിശദീകരിക്കാൻ ഇപ്പോൾ ഇവിടെ കഴിയില്ലല്ലോ. കേരളത്തിൽ ഇസ്ലാമതം പ്രചരണം നടത്തിയതിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വം കൊടുത്തവരും യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് എന്ന് നേരത്തെ പറഞ്ഞ താബിഗുകൾക്കും ഇടയിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. കേരളത്തിൽ ഇസ്ലാമത പ്രബോധനം നടന്നത് എന്നാണ്, അവരും താബിഗുകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കണം. ഇതൊരു ചരിത്രപരമായ പ്രശ്നമാണ്, ചരിത്രകാരന്മാർക്കിടയിൽ ഏറെ തർക്കങ്ങൾ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമായി ഇവിടെ നിന്ന് ചേരമാൻ പെരുമാൾ ഇസ്ലാം വിശ്വസിക്കുകയും അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോവുകയും എല്ലാം ചെയ്തു എന്ന ഒരു വർത്തമാനമുണ്ടെങ്കിലും അദ്ദേഹം ഉപോത്ബലകമായി ഒമാനിലെ മസ്കറ്റിലും അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലുമെല്ലാം ചില വർത്തമാനങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്ത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട രേഖകളൊന്നും അക്കാര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് പറയപ്പെടുന്നത് മാലിക് ദീനാറും കൂട്ടരും കൊടുങ്ങല്ലൂരെത്തുകയും അവർ കച്ചവടക്കാരായി വന്ന് ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചു കടന്നുപോയി എന്നാണ്. ഈ മാലിക് ദീനാറിനെ കുറിച്ചും കാലഘട്ടത്തിൽ പൊതുവെ രേഖകളുടെ അഭാവവും എഴുതി വെക്കുന്ന രീതിയുടെ കുറവും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം വ്യാപകമായ ചരിത്ര പഠനങ്ങളൊന്നും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ താബികളും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് എത്രത്തോളം അവർ നേരെ താബിഗ് തന്നെയാണ് മാലിക് ദീനാർ എന്ന് പറയുന്ന ആളുകളുണ്ട്, താബിഗ് താബികളിൽ പെട്ടവരാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ യമനിൽ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം വന്നൊരിരുന്നു അത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യമായൊരു വീക്ഷണം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ദാർശനിക ചർച്ചയിൽ അത്തരം ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായും ചരിത്രപരമായി അത്തരം വേരുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നല്ലതാണ്, കുഴപ്പമില്ല. എന്നാൽ ദാർശനികമായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹാബിമാരും താബികളും താബിഉത്താബികളും എങ്ങനെ മനസ്സിലാക്കി എന്നറിയണമെങ്കിൽ അതിന് ഹദീസ് ഗ്രന്ഥങ്ങളെ തന്നെ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലെ കൃത്യമായ പരാമർശങ്ങളിലേക്ക് തന്നെ കൃത്യമായ സഹീഹായ ഹദീസുകളിലൂടെ തന്നെ കടന്നു പോയാൽ മതിയാകും. ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ സഹാബിമാരും താബികളും താബിഉത്താബികളും പറഞ്ഞ കാര്യങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും അതിനനുബന്ധമായ അതിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ഏതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം എന്നറിയണമെങ്കിൽ ഇങ്ങനെ കേരളീയ ചരിത്രത്തിലേക്കോ ആ രൂപത്തിൽ ഉള്ളൊരു വേരുകളിലേക്കോ കടന്നു പോകേണ്ട അനിവാര്യതയില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ സമഗ്രമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അവൻ സ്വീകരിക്കേണ്ട ആദർശം എന്താണ്, അവൻ സ്വീകരിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ജീവിത നിലപാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതല്ലാതെ ചരിത്രപരമായി വേരുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ഗവേഷണത്തിന് നല്ലതാണെങ്കിലും ദാർശനികമായി അതിന് കാര്യമായ പ്രസക്തിയൊന്നുമില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൈദലവി. ഒരു ചോദ്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ സബ്സിഡി ഉപയോഗിച്ച് നമ്മൾ ഹജ്ജിന് പോകുന്നത് ശരിയാണോ? അതിൽ പാവങ്ങളെ പൈസയില്ലേ? ഇതിനൊരു മറുപടി തന്നാൽ വളരെ നന്നായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉപയോഗിച്ച് ഹജ്ജിന് പോകുന്നത് ശരിയാണോ, അതിൽ പാവങ്ങളെ പൈസ ഇല്ലേ എന്നാണ് ചോദ്യം. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശരിക്ക് നല്ല ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ത്യ എന്നുള്ള നമ്മളെ രാജ്യം, നമ്മുടെ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സർക്കാർ അവിടുത്തെ നികുതിപ്പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ സാമൂഹ്യമായി ഉള്ള ആളുകളുടെ ഉയർച്ച ഉണ്ടാകും, അതേപോലെ തന്നെ വ്യത്യസ്ത മതസമൂഹങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനത്തെ ഓരോ കാര്യത്തിന് എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സർക്കാരാണ്. ആ സർക്കാർ ആര്, നമ്മൾ ആരെങ്കിലും പിടിച്ചു പറിച്ചിട്ടോ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമല്ല, സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് ഒരു സബ്സിഡി നൽകുന്നത് മതപരമായി കുഴപ്പമുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ എൻ്റെ മനസ്സിലാക്കൽ മാത്രമാണ്. നിങ്ങൾക്ക് മതപരമായ ഒരു വിഷയമാകുമ്പോൾ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാകുമ്പോൾ, നിങ്ങൾ അത് പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ മോജീസത്ത്, അത് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ലോകത്തെമ്പാടും ഈ ഒരു ദർശനം ഉണ്ടായതാണല്ലോ, മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയതായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ചന്ദ്രനെ പിളർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്ത് ഇത് വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എൻ്റെ പരിശോധന അനുസരിച്ച് ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ചന്ദ്ര നിരീക്ഷണവും അങ്ങനത്തെ ഒരു രേഖപ്പെടുത്തലും ഒന്നും വ്യാപകമായി എവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അന്ന് ഗ്രീസിലും റോമിലെല്ലാം ആകാശ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം ഉണ്ടായൊരു സംഭവമാണ്. അത് ആ രൂപത്തിൽ ഉള്ള യന്ത്രങ്ങളോ സാമഗ്രികളോ ഒന്നും വെച്ച് ഉള്ള ഒരു ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയും ഈ സമയത്ത് സ്വഹാബിമാർ പിന്നെ അവിടുത്തെ മക്കാ മുശ്രിക്കുകൾ പിന്നെ അവിടുത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കളടക്കം കാണുകയും ചെയ്തൊരു സംഭവം എന്നല്ലാതെ വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ടതായി അറിയില്ല. എന്നാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ര ഒരു സംഭവത്തിൻ്റെ സാധ്യതയെ നിഷേധിക്കുന്നില്ല എന്നതിനെ തെളിവായിക്കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടെന്നാൽ പിന്നെ അന്ന് ലോകത്ത് ആ രൂപത്തിൽ ഉള്ള രേഖകൾ എന്നുള്ളത് നമ്മൾക്ക് വ്യാപകമായി കാണാൻ കഴിയില്ല. കെപ്ലറുടെയും അതേപോലെ തന്നെ ഗലീലിയോയുടെ എല്ലാം കാലത്താണ്, ഗലീലിയോൻ്റെ കാലത്താണ് ശരിക്ക് പറഞ്ഞാൽ ഒരു ചന്ദ്ര നിരീക്ഷണം എന്നത് പരീക്ഷണാത്മകമായി നമ്മൾ നടത്തുന്നത്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടവർ പിന്നെ എഴുതി വെച്ചിട്ടുണ്ടാകില്ലേ എന്നല്ലാണ് ചോദ്യമെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടാകാം, നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അന്നത്തെ രേഖകൾ എല്ലാം നമുക്ക് ഉപലബ്ധമൊന്നുമല്ല, അന്നത്തെ രേഖകൾ എല്ലാം ആ രൂപത്തിൽ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇവിടെ എന്ന ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ എനിക്ക് വളരെ വിനീതമായി ഇവിടെയുള്ള സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരുപാട് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾ ചോദിച്ചു, അവരോടെല്ലാം വിശേഷിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണാനന്തര ജീവിതത്തിൽ ഉള്ള വിശ്വാസം കൊണ്ട്, മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നാം ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ മരണത്തിന് ശേഷം ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അവിടെ വെച്ച് നമ്മുടെ നന്മതിന്മകൾ കൃത്യമായി കണക്ക് നോക്കി
നാം രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുമെന്നുമുള്ള പൂർണ്ണബോധ്യമുള്ളത് കൊണ്ട് നിങ്ങളോട് വളരെ വിനീതമായി ഇസ്ലാമിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പഠിക്കണമെന്നും ആ ഖുർആനിൻ്റെ സന്ദേശം മനസ്സിലാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ തിരൂരിലുള്ള നമ്മുടെ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഓഫീസിലേക്ക് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് നേരത്തെ വന്ന ചോദ്യങ്ങൾ, ഇവിടെ ആദ്യമായി ചോദ്യം ചോദിച്ച ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹത്തിൻ്റെ ചോദ്യം മുതൽക്ക് ഓരോ ചോദ്യങ്ങളിലും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് കാണാൻ കഴിയുകയായിരുന്നു. ഓരോ സ്ഥലത്തും അഭ്യസ്ത വിദ്യരായ അധ്യാപകർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾക്കും അടക്കം ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് ധാരണ പിശക്കുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം ഈ യഥാർത്ഥത്തിലുള്ള സന്ദേശം എത്തിക്കുക എന്ന ഉത്തരവാദിത്വം അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉൾക്കൊള്ളുകയും യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ സത്യസന്ദേശം സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അതിനും നിങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തുമായി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവശക്തനായ തമ്പുരാൻ നമ്മളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും.